ഹല്ലേലൂയാ വലിയവനായ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഒരു നിമിഷം വേറെ 1000 നിമിഷത്തെക്കാട്ടിലും നല്ലതാണ്. ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്. ഇന്ന് നാം ഒരുമിച്ച് സന്തോഷിച്ച് ആനന്ദിക്കാൻ പോവുകയാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ടൈലർ മേക്ക് ചെയ്ത് യുണീക്കായിട്ട് ഉണ്ടാക്കി തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട് ദിവസം ഒരിക്കലും ഒരുപോലെ ഇരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ സർവശക്തൻ നമ്മെ നോക്കി ഈ ഞായറാഴ്ച വളരെ മനോഹരമായി സൃഷ്ടിച്ച് നമ്മെ ഒരുമിച്ച് കൊട്ടാരക്കരയിൽ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ കൂട്ടിക്കൊണ്ടുവന്ന വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ യോഗങ്ങളുടെ വ്യത്യാസം. വലിയവനായ ദൈവത്തെ ആരാധിക്കാൻ കിട്ടുന്ന ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പദവി. ഐ എം സോ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി വിത്ത് യു ദിസ് മോർണിംഗ്. നിങ്ങളുടെ കൂടെ ഇന്ന് രാവിലെ ആയിരിക്കുന്നതിൽ എനിക്ക് വ്യക്തിപരമായി വളരെ സന്തോഷമുണ്ട്. പാസ്റ്റർ ടിനു ജോർജിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം തിരഞ്ഞെടുത്ത വലിയ തിരഞ്ഞെടുപ്പിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കൊടുത്തിരിക്കുന്ന താലന്തുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനേക ആയിരങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത ശുശ്രൂഷകൾ ദൈവം തുടർന്നും തുടർന്നും അനുഗ്രഹിച്ച് കർത്താവിൻ്റെ ദാസനിൽ കൂടെ ചെയ്യിക്കുന്നതിനാലും ചെയ്യിക്കാൻ പോകുന്നതിനാലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ഒരുമിച്ചായിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ പരിപൂർണ ഹൃദയ ഹിതമായിരിക്കാൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. യു ആർ നോട്ട് ഹിയർ ബൈ ആക്സിഡൻറ്റ്. നിങ്ങൾ ആരും ഇന്ന് യാദർശികമായി കടന്നു വന്നതല്ല, ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അത് ഇന്ന് പകൽ ദൈവം നിവർത്തിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ചലനം ഇന്ന് രാവിലെ മുഴുവൻ സമയവും ആരാധനയുടെ മുഴുവൻ സമയവും. Hallelujah, 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 hallelujah. Oh, glory to God. Hallelujah. Rakhavari dava shankara jasiya. Urala va shakhavara va shadara jasiya. Hallelujah. ദൈവം എല്ലാവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. ആരും വെറും കൈയായി പോകുകയില്ല. ആരും വന്നതുപോലെ പോകുകയില്ല. ഒരു പുതിയ ശക്തി എടുത്ത് രൂപാന്തരം പ്രാപിച്ച് പോകുവാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം മാറ്റമില്ലാത്തതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, His mercy is new every morning. അവൻ്റെ കൃപ എന്നും പുതിയതാണ്. അവൻ്റെ കരുണ എന്നും പുതിയതാണ്. ഇന്നലത്തെ കരുണ കൊണ്ട് ഇന്ന് ജീവിക്കാൻ പറ്റുകയില്ല. സ്വർഗരാജ്യത്തിൽ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ ഇല്ല, ഡീപ് ഫ്രീസ് ഇല്ല, മൈക്രോവേവ് അവൻ ഇല്ല. അന്നത്തെ മഞ്ഞ ദൈവം അന്നന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ഇന്ന് രാവിലെ ദൈവം പുത്തനായിട്ട് ചൂടോടെ സ്വർഗത്തിലെ അടകളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഭക്ഷിച്ച് എല്ലാവരും ജീവൻ പ്രാപിക്കും. ഓട്ടം മതിയെന്ന് ചിന്തിച്ച് ഏതെങ്കിലും ഒരു ഏലിയാവ് ഇവിടെ നിപ്പുണ്ടെങ്കിൽ, ഏലിയാവെ നിന്റെ ഓട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ, നീ ചൂടട ഭക്ഷിച്ച് ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. നിനക്ക് വളരെ ഓടുവാനുണ്ട്, വളരെ ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്. ഇന്നലത്തെ മന്ന ഇന്നെടുത്ത് ആരെങ്കിലും സൂക്ഷിച്ചു വെച്ചാൽ അതിന്റെ പേര് മന്നേ നല്ല കൃമി എന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് പോക്കറ്റി കൃമിയും കൊണ്ട് നടക്കരുത്. ദൈവത്തിന്റെ പുതിയ വരുന്ന അടകളെ ഭക്ഷിക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദിവസവും അപ്പച്ചന്റെ കയ്യിൽ നിന്ന് ചൂടട ഭക്ഷിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെൻ്റെ പിന്നാലെ വരുന്നു. ദൈവ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും ദൈവശബ്ദം കേൾക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ദൈവശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ പിന്നാലെ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് പകൽ ദൈവശബ്ദത്തിനായി എല്ലാ കാതുകളും ഒരുക്കിക്കൊണ്ട് ദൈവമേ എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടാൻ പോവുകയാണ്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അവർ അന്യന്റെ ശബ്ദം കേൾക്കുകയില്ല, അന്യന്റെ പിന്നാലെ പോകുകയില്ല. ഹല്ലേലൂയ. ദൈവം ഈ മനോഹരമായ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ശൂന്യതയിൽ നിന്ന് എല്ലാത്തെയും സൃഷ്ടിക്കുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, ഈ ഭൂമിയെ ദൈവം തൂക്കിയിരിക്കുന്നത് ശൂന്യതയിലാണ്. മേളിലും താഴെയും ഗ്രിപ്പില്ലാതെ ഒരു സാധനത്തെ ശൂന്യതയിൽ നിർത്തുവാൻ കഴിയുന്ന തമ്പുരാനെ ആരാധിക്കാനാണ് ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഈ മനോഹരമായ ഭൂമിയെ ശൂന്യതയിൽ നിർത്തിയിരിക്കുന്ന ദൈവമാണ് ഇന്ന് നമ്മുടെ ദൈവം. ഇന്ന് ശൂന്യമായിട്ട് ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇരുളുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഇരുളിനെ മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ശൂന്യതയെ മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്, ഉഖബാരവ ഷഖാരജസിയ റീദാല ഖംബാരവ ഷദാരജസിയ. പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക്, അന്യഭാഷയുടെ ഒരു കവിഞ്ഞൊഴുക്ക്, കൃപകളുടെ ഒരു കവിഞ്ഞൊഴുക്ക്, കൃപാവരങ്ങളുടെ ഒരു കവിഞ്ഞൊഴുക്ക് ഇന്ന് പകൽ ഉണ്ടാകുമാറാകട്ടെ. ഇതുവരെ അന്യഭാഷയിൽ സംസാരിക്കാത്ത ചില ജീവിതങ്ങൾ ഇന്ന് അന്യഭാഷയിൽ ആദ്യമായി സംസാരിക്കുവാൻ നാവിന്റെ കെട്ടുകളെ ദൈവം അഴിക്കുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വലിയ അഭിഷേകം. ഒരു മലയാളി തന്നെ ഡൽഹിയിൽ കൂടെ നടന്നു പോകുമ്പം ബാക്കി നിന്ന് ആരെങ്കിലും മലയാളം സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഒന്ന് അറിയാതെ തിരിഞ്ഞു നോക്കും, ആ നമ്മുടെ നാട്ടുകാരനാണല്ലോ. വണ്ടിയെ കയറി ആരെങ്കിലും മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അറിയാതെ ശ്രദ്ധിക്കും. അന്യഭാഷ സ്വർഗത്തിലെ ഭാഷയാണ്, അത് സംസാരിക്കുമ്പോൾ സ്വർഗം മുഴുവൻ ശ്രദ്ധിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്. യേശുവിന്റെ നാമത്തില് എല്ലാ നാവിന്റെ കെട്ടുകളെയും ഞങ്ങൾ അഴിക്കുകയാണ്. ആത്മാവിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് കുഞ്ഞുങ്ങളുടെ മേല്, ചെറിയ കുഞ്ഞുങ്ങളുടെ മേല്, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ മേലും. അന്യഭാഷയിൽ എല്ലാവരും സംസാരിക്കുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ കൃപ ഒഴുകുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. സ്വർഗത്തിൽ ന്യൂറോ സർജറി ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവിടെ ബ്രെയിൻ ട്യൂമർ ഇല്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോ എനിക്ക് ജോലി കാണുകയില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് ഹല്ലേലൂയ പഠിച്ചേച്ച് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ മാത്രമേ ഉള്ളൂ. ഇവിടെ ഹല്ലേലൂയ പറയാത്തവൻ അവിടെ ചെല്ലുമ്പോൾ ശ്വാസം മുട്ടും. അതുകൊണ്ട് ഇവിടെ ശരിക്ക് പറയാൻ ദൈവം കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവശക്തനായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിതാവായ ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സകല നന്മയുടെ ഉറവിടമായ എൻ്റെ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്വർഗത്തിലെ അപ്പച്ച ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. സകല സൃഷ്ടിതാവുമായിരിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ആരാധനയുടെ മേൽ ദൈവത്തിൻ്റെ തീ ഒഴുകുന്നതിനാൽ, ഇന്ന് പകൽ ആരാധനയുടെ മേൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങുന്നതിനാൽ, എല്ലാവരും അഭിഷേകത്താൽ നിറഞ്ഞ് മത്ത് പിടിച്ച് ഫിറ്റായി ഇറങ്ങിപ്പോകുന്ന ഒരു അനുഭവം ഇന്ന് രാവിലെ ദൈവം കൊടുക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ജീസസ്, ഹല്ലേലൂയ. ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ, ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ശൂന്യതയുടെ കൂടെ വരുന്ന ഒരു സാധനമാണ് ഈ ഇരുളെന്ന് പറയുന്നത്. പക്ഷേ ഒരു വ്യത്യാസം, വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. നിന്റെ ശൂന്യത മാറണമോ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പരിവർത്തനം ജീവിതത്തിൻ്റെ ഉള്ളിൽ കടന്നു വരണം. ഇല്ലായ്മകളെ മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാകിയാൽ, ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ,
എല്ലാ ശൂന്യതയും മാറാൻ പോകുകയാണ്, എല്ലാ തോൽവികളും മാറാൻ പോകുകയാണ്. ജീവിതത്തിൽ തോറ്റു നിൽക്കുന്ന ജീവിതമേ, നിന്നോടാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്നെ ജയാളിയാക്കുവാനാണ്. നിന്റെ തോൽവികൾ ഇന്ന് പകൽ മാറുമാറാകട്ടെ, നിന്റെ നിരാശകൾ ഇന്ന് രാവിലെ മാറുമാറാകട്ടെ, നിന്റെ ഇല്ലായ്മകൾ ഇന്ന് മാറുമാറാകട്ടെ. മൂലഭാഷയിൽ പരിശുദ്ധാത്മാവ് പൊരുന്ന ഇരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. പൊരുന്ന ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ കുറച്ചു നേരം ഒന്ന് ഇരിക്കണം. ഇന്നത്തെ ആൾക്കാർ ഭയങ്കര ബിസി ബിസി ബിസിയാണ്. ഈ കൂട്ടായ്മയിൽ അങ്ങനെ ആരുമില്ലെന്ന് എനിക്കറിയാം. വാച്ചൊക്കെ ഊരി അങ്ങ് വെച്ചേക്കണം. ന്യൂറോ സർജറിക്ക് ചെല്ലുമ്പം സാറ് പറഞ്ഞിരിക്കുന്ന അവിടെ ക്ലോക്ക് കാണരുത്, കലണ്ടറേ കാണാവുന്നതാണ്. എന്നാണ് തിയേറ്ററിൽ കയറിപ്പോയെന്ന് ഡേറ്റ് മാത്രമേ ചോദിക്കാവൂ, സമയം ചോദിക്കരുത്. ചിലപ്പം 8 മണിക്കൂർ, 10 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ആരാധന. 40 രാവും 40 പകലും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ മോശ ഇരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ വാച്ച് ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. റൂദാല ഖംബാര വശദാ രജസിയ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇന്ന് രാവിലെ എത്ര പേർ പരിശുദ്ധാത്മാവിൻ്റെ കീഴ പൊരുന്നേയിരിക്കുവാൻ അഭിഷേകം വരുന്നതുവരെ, ശക്തി വരുന്നതുവരെ, രൂപാന്തരം വരുന്നതുവരെ, വിടുതൽ വരുന്നതുവരെ, നന്മ വരുന്നതുവരെ ഞാൻ ആത്മാവിൻ്റെ കീഴിൽ ഇരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം, ദൈവത്തിൻ്റെ ശക്തമേറിയ പ്രവർത്തനം നമ്മളെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുവാൻ പോവുകയാണ്. വലിയൊരു സദ്യക്ക് ചെന്ന് കഴിഞ്ഞാൽ സദ്യ വിളമ്പുന്നതിന് മുമ്പ് സാലഡ് കൊടുക്കും. അപ്പം മെയിൻ സദ്യ കോഴ്സിന് പോകുന്നതിന് മുമ്പേ സാലഡായിട്ട് നമുക്ക് സെക്രിയ പ്രവചനം 4:7 അതിൻ്റെ 7 വാക്യം വായിക്കാം. സദ്യ പിന്നെ വരും. പ്രൈസ് ദി ലോർഡ്. സാലഡ് ആദ്യം കഴിക്കാൻ റെഡിയായവർ സാലഡിന് വേണ്ടി തയ്യാറാകുക. സെക്രിയ 4:7 വേഗം വായിച്ചോളൂ. സെക്രിയ 4:7. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആര്? ദൈവം ഒരു പർവ്വതത്തോട് ചോദ്യം ചോദിക്കാൻ തീരുമാനിച്ചു. ഈ പർവ്വതം ഏതാണെന്നറിയാമോ? വിവരം കെട്ടൊരു പർവ്വതം, അറിയാതെ പോയി അഭിഷക്തന്റെ മുമ്പിൽ തീരുമാനിച്ചൊരു പർവ്വതം, നിൽക്കാൻ തീരുമാനിച്ചൊരു പർവ്വതം. ദൈവം ആ പർവ്വതത്തോട് ചോദിക്കുക, ഏടാ മോനെ പർവ്വതമേ, നീ ആരാണ് എൻ്റെ മകന്റെ മുമ്പിൽ പോയി നിൽക്കുവാൻ, എൻ്റെ അഭിഷക്തന്റെ മുമ്പിൽ പോയി നിൽക്കുവാൻ, നീ ഏത് പർവ്വതമാണ്? അഭിഷക്തന്മാരുടെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തോട് ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ആദ്യമേ തന്നെ ഈ സഭയിൽ പറയുവാൻ ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. ഇന്ന് ചില വിശ്വാസികൾ 40 ദിവസത്തെ മൗണ്ടൻ ക്ലൈംബിംഗ് ട്രെയിനിങ്ങിന് പോയിരിക്കുക. മല എങ്ങനെയാ കയറേണ്ടിയെന്ന്, അതിനേത് കയറാ വേണ്ടിയത്, ഏത് വഴിയാ ചാടേണ്ടത്, ഏത് വള്ളി വലിച്ചാൽ അപ്പുറത്ത് പോകുന്നത്. പക്ഷെ നിന്റെ മലയോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നത് മൗണ്ടൻ ക്ലൈംബിംഗ് അല്ല, സംസാരിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു വചനമാണ്. ദൈവം ചോദിക്കുക, ഹേ പർവ്വതമേ, നീ ആരാണ്? സെറുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമേ, നീ ആരാണ്? ഇവിടെ ഏതോ ഒരു അഭിഷക്തൻ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന വലിയ പർവ്വതത്തെ കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ അക്കരെ കടക്കും, എൻ്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് പോകും, ആരെനിക്ക് വേണ്ടി വഴി തുറക്കും, എങ്ങനെ സംഭവങ്ങൾ സംഭവിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ പറയുകയാണ്, എനിക്കിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അത് നിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തിലാണ്. കൊട്ടാരക്കരയിലും കേരളത്തിലും ഇന്ത്യയിലും നിൽക്കുന്ന എല്ലാ അഭിഷക്തന്മാരുടെ മുമ്പിൽ പർവ്വതങ്ങളെ കൊണ്ട് ഇട്ടേച്ച് മുമ്പോട്ട് വിടാൻ സാധിക്കാത്ത രീതിയിൽ ജീവിതത്തെയും മിനിസ്ട്രിയെയും ശുശ്രൂഷയും ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ദൈവം ആ പർവ്വതത്തോട് ഇന്ന് പകൽ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരാലവ ശക്കവാരവ ശദാരജസിയ. നിന്റെ പുരോഗതിക്ക് തടസ്സമായി ഇനിയും ഒരു എവറസ്റ്റ് ഉണ്ടാകുകയില്ല.
നിന്റെ പുരോഗതിക്ക് തടസ്സമായി ഒരു മലയും നിൽക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആ മലയോട് ചോദിക്കുന്ന എന്റെ ദൈവം ജീവിക്കുന്നു. അല്ലയോ പർവ്വതമേ, നീ ആര്? തുടർന്ന് വായിച്ചോളൂ. നീ സമഭൂമിയായി തീരും. നീ ഇന്നലെ ചെയ്ത മണ്ടത്തരം മേലാ കാണിക്കരുത്. നീ അഭിഷക്തനായ സെറുബാബേലിന്റെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിന്റെ പേര് മാറ്റിയിട്ടേച്ച് നിന്നെ സമഭൂമിയാക്കും. ഹല്ലേലൂയ. നീ ബുൾഡോസറിനെ കൊണ്ടുവരേണ്ട, പൊക്കിളി നോക്കേണ്ട കാര്യമില്ല. ഈ മലയെ മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് നീ ഒന്നും ചിന്തിക്കണ്ട. മലയുടെ പേര് മാറ്റി നാഷണൽ ഹൈവേ ആക്കി നിനക്ക് വേണ്ടി ഒരു വാതൽ തുറക്കുവാൻ, വടി തുറക്കുവാൻ ഇന്ന് രാവിലെ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു നിമിഷം ഞാൻ പ്രവചിക്കട്ടെ. ഈ സഭ ഭാരതത്തിലെ ചില മലകളെ പറഞ്ഞുകൊണ്ട് ചില 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 കെട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക്, തടഞ്ഞു വെച്ചിരിക്കുന്ന സഭകളിലേക്ക് ഒരു ഹൈവേ പോലെ, ഹൈവേ പോലെ പണിതിറക്കിക്കൊണ്ട് ആരും എത്താത്ത സ്ഥലങ്ങളിലേക്ക്, ആരും പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ദൈവം അയക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ പേരെന്താ നാളെ തൊട്ട്? സമഭൂമി. ദൈവദാസന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന മലയുടെ ഗതികേട് കണ്ടോ? അവന്റെ പേര് മാറ്റിയിട്ടു സ്വർഗത്തിലെ അപ്പച്ചൻ. നിനക്ക് വേണ്ടി കാൽവറിൽ ജീവൻ തന്ന യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഇന്ന് രാത്രിയിൽ നിനക്കറിയില്ലെങ്കിൽ, ഇന്ന് പകൽ നിനക്കറിയില്ലെങ്കിൽ, തെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാം നാളും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് നിന്നെ സ്നേഹിക്കുന്ന എന്റെ യേശു. നിന്റെ ബന്ധുക്കൾ നിന്നെ കരുതാത്തപ്പോൾ, നിന്റെ ഭർത്താവ് നിന്റെ ശബ്ദം കേൾക്കാത്തപ്പോൾ, നിന്റെ ഭാര്യ നിന്നെ നോക്കാത്തപ്പോൾ, നിന്റെ കുഞ്ഞുങ്ങൾ നിന്റെ മേലെ തിരിയാത്തപ്പോൾ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ട്. എല്ലാ ആശ നഷ്ടപ്പെട്ടിട്ട് ഇന്ന് ആദ്യമായിട്ട് ഈ ഹാളിൽ, ഈ ഗ്രൗണ്ടിലേക്ക് കയറി വന്ന് ഇവിടെങ്കിലും വെച്ച് ഗുണം പിടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന സഹോദര, നിന്നോടാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നത്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. സെറുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മലയെ ദൈവം സമഭൂമിയാക്കി. ഇനിയും ചില അഭിഷക്തന്മാർക്ക് ദൈവം വേറെ ഒരു കാര്യം കൊടുക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ മലയോട് കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിവൃക്ഷത്തെ കരിച്ച ശേഷം കാത്തു നിൽക്കാതെ തമ്പുരാൻ നടന്നുപോയി. വൈകുന്നേരം ശിഷ്യന്മാർ വന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞത് കരിഞ്ഞു പോയെന്ന്. ദൈവത്തിനറിയാൻ പറഞ്ഞാൽ കരിഞ്ഞു പോകുമെന്ന്, കരിഞ്ഞു പോകില്ലയോന്ന് നോക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ശിഷ്യന്മാരുടെ വലിയ കണ്ടുപിടുത്തമായിരുന്നു, ഗുരു നീ രാവിലെ പറഞ്ഞത് കരിഞ്ഞു പോയെന്ന്. അത് പറഞ്ഞാൽ പിന്നെ കരിയാതിരിക്കുമോ? ദൈവം പറഞ്ഞാൽ നടക്കാതിരിക്കുമോ? ദൈവം നിന്റെ ജീവിതത്തിൽ പറഞ്ഞ എല്ലാ വാക്തത്വങ്ങളും നടക്കാതിരിക്കുമോ? അത് നടക്കോ? അത് നടക്കോ? അത് നടക്കോ? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അത്തിയെ എന്തിനാ കരിച്ചതെന്ന്. അത്തിയെ ദൈവം കരിച്ചതല്ല, കരിച്ചത് എന്തിനാണെന്നറിയാമോ? ശിഷ്യന്മാരുടെ സംശയത്തെ മാറ്റാനാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് നടക്കുമെന്ന് കാണിക്കാൻ ദൈവം ഒരു അത്തിയെ കരിച്ചതാണ്. അന്നേരമാണ് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് അത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ മലയോടങ്ങ് മാറിപ്പോകാൻ പറയാൻ. ഇന്ന് അതിന് ഗട്സ് ഉള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏതെങ്കിലും മലയെ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകാൻ കൽപ്പിക്കുക, മാറിപ്പോകാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഷയത്തിലേക്ക് കടക്കേണ്ടതുകൊണ്ട് വേഗം ഞാൻ പോകട്ടെ. ഇനി നിന്നെ ദൈവം ഒരു പദ്ധതിക്ക് വേണ്ടി ഒരുക്കാൻ പോവുകയാണ്. ഐസായ 41:15, ഏശയ്യാ പ്രവചനം 41:15 അതിൻ്റെ 15 വാക്യം. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും
പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മക്കൾക്ക് ഇന്ന് ഡെന്റൽ ജോബ് കൊടുക്കുന്ന ഒരു ആരാധന കേന്ദ്രത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ പല്ലുകൊണ്ട് നടക്കുന്ന ഏതെങ്കിലും വിശ്വാസി ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്പിരിച്വൽ ഡെന്റിസ്ട്രി വെച്ചേച്ച് നിന്റെ പല്ലിനെ മാറ്റാൻ പോവാണ്. പഴയ പല്ല് വെച്ചിട്ട് നിനക്ക് ഇനി ആരെയും കടിക്കാൻ പറ്റുകയില്ല. നിനക്ക് ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യണമോ, നിനക്ക് പുതിയത് വേണം. എത്ര പേർക്ക് പുതിയ പല്ല് ആഗ്രഹമുണ്ട്? പുതിയ പല്ലിനെ ദൈവം തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതിയത് മാത്രമല്ല, നിന്റെ പഴയ പല്ലിനെക്കാട്ടിലും ഒരു ഗുണമുണ്ട് ഈ പല്ലിന്. എന്താ ഗുണമെന്നറിയാമോ? പുതിയതും മൂർച്ചയേറിയതും. മൂർച്ചയേറിയ പല്ലിന് മാത്രമേ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പുതിയതും മൂർച്ചയേറിയതുമായ ഒരു പല്ലിനെ നിനക്ക് തരാൻ പോവുകയാണ്. അതെന്തിനാന്നറിയാമോ? വായിച്ചേ. നീ പർവ്വതങ്ങളെ മെതിച്ചു പൊടിക്കുകയും കുന്നുകളെ പതിർ പോലെ ആക്കുകയും ചെയ്യും. പർവ്വതങ്ങളെ തിന്നുന്ന വിശ്വാസിമാർ, ഈറ്റിംഗ് മൗണ്ടൻസ്, ബർഗർ അല്ല നീ തിന്നാൻ പോകുന്നത്. ഇത്രയും നാളും തിന്നിട്ടില്ലാത്ത ചില കാര്യങ്ങളെ നീ തിന്നാൻ പോവുകയാണ്. നിന്റെ പല്ല് മാറിക്കഴിയുമ്പോ നീ പർവ്വതങ്ങളെ തിന്നാൻ പോവുകയാണ്. സ്വർഗത്തിലെ ആത്മീക ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില ആത്മീക ജെ സി ബികളെ ദൈവം ഒരുക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പണ്ടൊക്കെ ജെ സി ബിക്ക് കത്രിക എന്ന് പറഞ്ഞാൽ മുറി മാത്രം, ഇടി എന്ന് പറഞ്ഞാൽ ഇടി മാത്രം, പിടി എന്ന് പറഞ്ഞാൽ പിടി മാത്രം. ഇന്നത്തെ ജെ സി ബി അങ്ങനല്ല. പുറകിൽ നിന്ന് പൊക്കും, മുമ്പിൽ നിന്ന് അടിക്കും, സൈഡിൽ നിന്ന് വലിക്കും. 8-10 കൈയാണ് വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ന്യൂറോ സർജറി, വീട്ടിൽ അപ്പച്ചൻ, ഇടയ്ക്ക് ശുശ്രൂഷ, അവിടെ വേറെ പരിപാടി. ദൈവം നിനക്ക് പൊക്കിളികളുടെ എണ്ണം കൂട്ടി തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ കുറേയേറെ മല നിന്നെ കൊണ്ട് ഇടിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയാ. നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലകളെ ദൈവം മാറ്റുന്നതിനോടൊപ്പം മലയെ തിന്നുന്ന ഒരു കഴിവ് ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയാ. ജീസസ് ഈസ് അലൈവ് മിനിസ്ട്രിയിൽ മലയെ തിന്നുന്ന ചില യോദ്ധാക്കന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവര് സ്വന്തം മല മാത്രമല്ല, അയൽവാസിയുടെ മലയും കൂടെ തിന്നും. തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇൻട്രസ്റ്റ് കൂടി തിന്നോണ്ടിരിക്കും. ആരുടെയെങ്കിലും മുമ്പിൽ ഏതെങ്കിലും മല നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓടി നടന്ന് മലകളെ തിന്നുന്ന ചില ദൈവദാസന്മാരെ ദൈവം ഇറക്കുമാറാകട്ടെ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിൻ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ് നാളെല്ലാം തന്നിയോടാടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ് നാളെല്ലാം നന്ദിയോ ടി വണങ്ങും. ആർപ്പോടു നീ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദീനായി ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്കു ശത്രുക്ക ആരുമേ കൊണ്ടുപോയില്ല പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നു ദൂതന്മാരുടെ മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിൻ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ് നാളെല്ലാം നന്ദിയോ നാടി വണങ്ങും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിൻ എന്നെ നീ വീണ്ടെടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ. ആയുസ് നാളെല്ലാം നന്ദിയോടാടി വണങ്ങും.
സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ് നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ഒരു ന്യൂറോസർജനായ ഡോക്ടർ ജോർജ് കോവൂർ കൊട്ടാരക്കരയിൽ ജീസസ് അലൈവ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ ഉള്ളിൽ അവരോടുകൂടെ ചേർന്ന് ആരാധിക്കാൻ വന്ന എന്തിനാണെന്നറിയാമോ? എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിനെ നിങ്ങളോടുകൂടെ ചേർന്ന് മഹത്വപ്പെടുത്തണമെന്ന് എൻ്റെ ഹൃദയം ആഗ്രഹിച്ചത് കൊണ്ടാണ്. I just wanted to praise my Savior. I wanted to praise my Jesus. എത്ര പേര് കൊതിക്കുന്നു ലോകം മുഴുവൻ നടന്ന് നിങ്ങൾക്ക് ജീവൻ തന്ന യേശുവിനെ സ്തുതിക്കുവാൻ, മടി കൂടാതെ സ്തുതിക്കുവാൻ, ഇടവിടാതെ സ്തുതിക്കുവാൻ, വയറ് നിറയെ സ്തുതിക്കുവാൻ, ചാടി സ്തുതിക്കുവാൻ, തുള്ളി സ്തുതിക്കുവാൻ, നടന്ന് സ്തുതിക്കുവാൻ, ഉരുട്ട് സ്തുതിക്കുവാൻ. സ്തുതികളിൽ മേൽ വസിക്കുന്ന ദൈവ സാന്നിധ്യം, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. കെട്ടുകൾ അഴിയാൻ പോകുകയാണ്. പിശാചി നിന്നെ പിടിച്ചിരിക്കുന്ന എല്ലാ കെട്ടുകളും അഴിയാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ എല്ലാ കെട്ടുകളെയും അഴിക്കുകയാണ്. അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ, അഴിയട്ടെ. ഹല്ലേലൂയ. സ്തുതികൾ ഉയരട്ടെ, സ്തുതികൾ ഒഴിയട്ടെ, തീ ഇറങ്ങട്ടെ, തീ ഇറങ്ങട്ടെ, ദൈവശക്തി ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരാ ലാബ കബാറാബ ഷാദാരാജസിയ. എല്ലാവരും സ്വർഗത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് സംഭവങ്ങൾ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, ആരാധിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നാവിന്റെ കെട്ടുകളെ അഴിക്കുന്നു. അന്യഭാഷ ഒഴുകട്ടെ, അന്യഭാഷ ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുവാൻ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഏഷ്യാ പ്രവചനത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, വിക്കി വിക്കി അധരങ്ങളാൽ ഞാൻ അവരോട് സംസാരിക്കും. എല്ലാം അറിയാവുന്ന ദൈവത്തിനും എല്ലാം പറയാമെന്ന ദൈവത്തിനും വിക്കി വിക്കി മനുഷ്യനോട് പറയണമെങ്കിൽ വിക്കി വിക്കി നീ അങ്ങോട്ട് പറയുന്ന ഇന്ന് കേൾക്കാൻ പോവാ. ദൈവം നിന്റെ വിക്കി വിക്കി അധരങ്ങളെ കേട്ടുകൊണ്ട് കവിഞ്ഞൊഴുക്ക് നിന്നിലേക്ക് ഇന്ന് രാത്രി ഇന്ന് പകൽ ദൈവം അയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ഒരു ന്യൂറോ സർജൻ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് 5 വയസ്സാണ്. എൻ്റെ അമ്മച്ചിയുടെ പായ കിടന്നുകൊണ്ട് എൻ്റെ മാതാപിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അങ്ങനൊരു കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം കൃപ തന്നു. രക്ഷിക്കപ്പെട്ട അപ്പൻ്റെ അമ്മയുടെയും മക്കളായി ജനിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഥാർത്ഥ രക്ഷിക്കപ്പെട്ട അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടോ, മക്കൾ നല്ല അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നിനക്ക് അവർക്ക് കൊടുക്കാനുള്ളത് ബാങ്ക് ബാലൻസോ വണ്ടിയോ വീടോ അല്ല, നിനക്ക് കിട്ടിയിരിക്കുന്ന ആത്മനിറവാണ് അവർക്ക് പകർക്കാനുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത തലമുറയിലേക്ക് ഇന്ന് പകൽ ചിലത് മാറ്റിവെക്കുവാൻ, ചില അനുഗ്രഹങ്ങൾ മാറ്റിവെക്കുവാൻ, ചില ദൈവിക നന്മകൾ മാറ്റിവെക്കുവാൻ, ചില അമ്മമാരെ ദൈവം അഭിഷേകം ചെയ്യുമാറാകട്ടെ, ചില അപ്പച്ചന്മാരെ ദൈവം അഭിഷേകം ചെയ്യുമാറാകട്ടെ. ആ പായയെ കടന്നുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് ദൈവത്തിൻ്റെ പൈതലാകണം. വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. ലോകം എന്താ, ജീവിതം എന്താ, ഭാവി എന്താ ഒന്നറിയാമായിരുന്നു. എനിക്ക് യേശുവിന് വേണ്ടി ജീവിക്കണം.
എൻ്റെ അമ്മ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 1:12 എഴുതിയിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാൽ നീ ക്രിസ്ത്യാനിയാകും, ദൈവത്തിൻ്റെ പൈതലാകുകയില്ല. ദൈവത്തിൻ്റെ പൈതലാകണോ, ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ജനിക്കണം. ഇന്ന് ചിലരുടെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ടാലും ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുമോ അവന്റെ ഉള്ളിൽ വന്ന് അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ ദൈവസ്നേഹം നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ സ്വീകരിച്ച് ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ദൈവം വന്നേച്ച്, നിന്റെ ഉള്ളിൽ വന്നേച്ച്, നിന്റെ കൂടെ എന്താ കഴിക്കുന്നത്? അത്താഴം. ചായയും പരിപ്പൊടയല്ല, ബർഗറല്ല, ചിലർക്ക് ചെറിയ രീതിയിൽ ഒരു കാപ്പിയും പഴംപൊരിയും കൊടുത്ത് കർത്താവിനെ പറഞ്ഞയക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് നടക്കില്ല. ഇവിടെ വന്ന് കാണുന്ന കർത്താവിനെ ഇവിടം കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി നിന്റെ കൂടെ ഡെയിലി അത്താഴം കഴിപ്പിക്കാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ കർത്താവ് നിന്റെ ഉള്ളിലേക്ക് കയറി വരികയുള്ളൂ. അല്ലെങ്കിൽ കാര്യസാധ്യതയ്ക്ക് മാത്രം നടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഹല്ലേലൂയ. നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്റെ കൂടെ അത്താഴം കഴിക്കും. അത്താഴം കഴിച്ചുള്ള ഗുണം എന്താണെന്നറിയാമോ? നിന്റെ കുഞ്ഞിന് പനി പിടിച്ചാൽ ആർക്കറിയാം? നിന്റെ കൂടെ അത്താഴം കഴിക്കുന്ന കർത്താവിനറിയാം. നിന്റെ വീട്ടിൽ അരിയോ എണ്ണയോ കുറഞ്ഞാൽ ആർക്കറിയാം? നിന്റെ കൂടെ അത്താഴം കഴിക്കുന്ന കർത്താവിനറിയാം. ഇന്ന് പകൽ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ദൈവസ്നേഹം, ദൈവശക്തി, ദൈവത്തിന്റെ തേജസ് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുവാനും നിന്റെ വീടൊരു സ്വർഗമായി രൂപാന്തരപ്പെടുവാനും നിന്റെ ദേശത്ത് വെളിച്ചമുണ്ടാകുവാനും ദൈവം ഭാഗ്യം തരുമാറാകട്ടെ. ഹല്ലേലൂയ. പുരുഷാരത്തെ പോലെ വന്ന് കണ്ടേച്ച് പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, ശിഷ്യനെ പോലെ അനുസരിച്ച് അനുഭവിച്ച് അവന്റെ പുറകെ നടക്കാനാണ്. അങ്ങനെ തീരുമാനിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 6-7 വയസ്സ് ചെറിയ പ്രായമായിരുന്നപ്പോൾ അഭിഷേകം പ്രാപിച്ചു. 12-ാമത്തെ വയസ്സിൽ സ്നാനപ്പെടുവാനും ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാനും ദൈവം ഭാഗ്യം തന്നു. കഴിഞ്ഞ നീണ്ട വർഷങ്ങളിൽ ഞാൻ പറയട്ടെ, എൻ്റെ യേശു നല്ലവൻ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഇടയനാണോ? മുട്ടുണ്ടാകുകയില്ല. മുട്ടുണ്ടോ? ഇടയൻ ആരാന്ന് ചെക്ക് ചെയ്തോണം. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നന്മയും കരുണയുടെയും പുറകെ നടക്കണ്ട, നന്മയും കരുണയും ഉറവിടമായ ദൈവത്തിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ നന്മയും കരുണയും ഓട്ടോമാറ്റിക്കായിട്ട് നിന്റെ പുറകെ വരും. ഹല്ലേലൂയ. ഞാൻ ജനിച്ചപ്പോൾ നിങ്ങളെപ്പോലെ മിടുക്കനായിട്ടല്ല ഞാൻ ജനിച്ചത്. എൻ്റെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കോവൂർ, ചെറാപ്പൂർ, കാവുംഭാഗം, മേരി കോവൂറിൻ്റെയും കുരുവിള കോവൂറിൻ്റെയും ആദ്യത്തെ പുത്രനായി ഞാൻ ജനിക്കുമ്പോൾ ഒരു വലിയ തലയും ചെറിയ ശരീരവുമുള്ള ഒരു ഹൈഡ്രോകഫാലിക് ബേബി ആയിട്ടാണ് ഞാൻ ജനിക്കുന്നത്. ഹൈഡ്രോകഫാലസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമോയെന്ന് എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു തരട്ടെ. ഹൈഡ്രോ മീൻസ് വാട്ടർ, കെഫാലസ് മീൻസ് ഹെഡ്. തലയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു മാറാ രോഗമുള്ള കുഞ്ഞായി ഒരു വലിയ തലയും ചെറിയ ശരീരവുമായിട്ടാണ് ഞാൻ ജനിക്കുന്നത്. വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അത്ഭുതവും ഭയങ്കരവുമായി അവൻ എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നിന്നെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ നിനക്ക് വേണ്ടി കാൽവറിയിൽ ഒരു കുഞ്ഞാടിനെ ദൈവം അറുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കൊട്ടാരക്കരെ പദ്ധതികൾ ഇട്ട് കഴിഞ്ഞു. അതിന്റെ വെളിപാട് നീ ഇന്ന് കാണുന്നുണ്ടെന്നല്ലേ ഉള്ളൂ, പദ്ധതി നേരത്തെ തുടങ്ങിയതാണ്. ഞാൻ ദൈവത്തോട് ഒന്നേ ചോദിക്കുകയുള്ളു, ദൈവമേ എവിടെ പരിശുദ്ധാത്മാവിന്റെ കാറ്റടിക്കുന്നോ അതിന്റെ നടുക്ക് എന്നെ നിർത്തണേ. അടിയുടെ സുഖം സുഖിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഈ കാറ്റ് പോലൊന്നുമല്ല, അത് തൂഫാൻ പോലെയാണ്. ഒരു വലിയ തലയും ഒരു ചെറിയ ശരീരവുമായി ഒരു മന്ദബുദ്ധിയായി ആർക്കും പ്രയോജനമില്ലാതെ ഈ ജോർജ് കോവൂര് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഒരു നിന്ദാപാത്രമായി, ഒരു കണ്ണുനീരിന് മാത്രം യോഗ്യനായി, 5 പൈസയ്ക്ക് ഗുണമില്ലാത്തവനായി, എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ആദ്യത്തെ പൈതലായി ഞാൻ ജനിച്ചു. അവരെന്നെ CMC ലുധിയാനയിൽ കൊണ്ടുപോയി, CMC വെല്ലൂരിൽ കൊണ്ടുപോയി. ഞാൻ ന്യൂറോ സർജറി ചെയ്തത് CMC വെല്ലൂരിൽ നിന്നാണ്.
എം ബി ബി എസ് പഠിച്ചത് സി എം സി ലുധിയാനയിലാണ്. സി എം സി വെല്ലൂരി കൊണ്ടുപോയപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂറോ സർജൻ ജേക്കബ് ചാണ്ടി, എന്നെ ന്യൂറോ സർജറി പഠിപ്പിച്ച ഡോക്ടർ ജേക്കബ് ഇബ്രാഹാം, ഇവർ രണ്ടുപേരും ഈ കുട്ടിയെ കണ്ടേച്ച് പറഞ്ഞു, ഈ കുട്ടി ജീവിക്കുകയില്ല, ഈ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാകുകയില്ല, ഇല്ല ഇല്ല എന്ന് ലോകം നിന്നോട് പറയുമ്പോൾ, ഇല്ല ഇല്ല എന്ന് കുടുംബം നിന്നോട് പറയുമ്പോൾ, ഉണ്ട് 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 എന്ന് പറയുന്ന ഒരു സ്വർഗം ഇന്ന് പകൽ നിനക്ക് വേണ്ടിയുള്ളതിനാൽ ഞാൻ ന്യൂറോ സർജറി പഠിച്ച സി എം സി ലുധിയ വെല്ലോർ എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ പഠിപ്പിച്ച എന്റെ ഗുരുക്കന്മാർ തള്ളിക്കളഞ്ഞു. ഇന്ന് ഞാൻ അങ്ങനത്തെ കുഞ്ഞുങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. തലയിൽ ഒരു ട്യൂബിട്ട് വയറ്റിലോട്ട് പമ്പ് ചെയ്ത് കൊടുക്കുന്ന വെൻട്രിക്ലോ പെരിട്ടോണിയൽ സണ്ട് സർജറി എന്ന് പറഞ്ഞൊരു ഷണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അന്ന് അങ്ങനെ ഒരു ഓപ്പറേഷൻ ഇല്ലാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 4 പ്രാവശ്യം തലേന്ന് വെള്ളം കുത്തിയെടുത്തേച്ച് മന്ദബുദ്ധി ആകുമെന്നും പറഞ്ഞ് തള്ളിവിട്ടു. ആശുപത്രിയുടെ വാതിലുകൾ അടഞ്ഞു, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കും. ഹല്ലേലൂയാ. ഈ കോവൂർ ഇവിടെ നിൽക്കുന്ന എന്തിനാണെന്നറിയാമോ? ഒരു മന്ദബുദ്ധിയായ ഹൈഡ്രോകഫാലിക് ആയ ജോർജ് കോവൂരിനെ ന്യൂറോ സർജനാക്കി ഒരു സ്വർഗമുണ്ടെങ്കിൽ, ആ സ്വർഗത്തിന് മടക്കി കൊടുക്കുവാൻ എന്റെ കയ്യിൽ നന്ദി നിറഞ്ഞൊരു ഹൃദയം മാത്രം. അന്ന് ഓപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂറോ സർജൻ എൻ്റെ തലയെ കത്തി വെച്ചേനെ. ഇടയ്ക്കിടയ്ക്ക് ട്യൂബ് ബ്ലോക്കാവും, എപ്പോഴും ആശുപത്രി കയറണം. ഡോക്ടർ ഡിപ്പെൻഡൻറ്റ്, ഷൺ ഡിപ്പെൻഡൻറ്റ്, പീപ്പിൾ ഡിപ്പെൻഡൻറ്റ്, ഹ്യൂമൻ ഡിപ്പെൻഡൻറ്റ്, യൂസ്ലെസ് ലൈഫ്, ഒരു പ്രയോജന ശൂന്യമായ ജീവിതം എനിക്ക് കിട്ടിയേനെ. അവർ തള്ളിയപ്പോൾ തള്ളാത്തൊരു സ്വർഗമുണ്ടായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾക്കറിയാവുന്നൊരു സങ്കീർത്തനം വീണ്ടും സന്തോഷത്തോടെ ഓർപ്പിക്കട്ടെ. 121 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വന്നേക്കാം, എൻ്റെ സഹായം എവിടെങ്കിലും നിന്ന് വരാൻ പോകുന്നു. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും. വരുന്നൊരു സഹായം, വരുന്നൊരു പർവ്വതം ഇന്ന് പകൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വരാൻ പോകുന്നു എന്നല്ല, വന്നേക്കാം എന്നല്ല, വരും. എന്റെ അപ്പച്ചനും അമ്മച്ചിയും ഈ കുഞ്ഞിനെ പായലിട്ടേച്ച് അവരുടെ കണ്ണി പർവ്വതത്തിലേക്ക് ഉയർത്തി, പർവ്വതത്തിൽ നിന്ന് സഹായം വന്നു. നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സഹായമല്ല, മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നൊരു വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്, മുമ്പേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്ക, അതോടെ സകലതും കിട്ടുമെന്ന്. ഛർദ്ദിച്ച് കിടക്കുന്ന സുഖമില്ലാത്ത കുഞ്ഞിനെ വല്യമ്മയുടെ കൈ കൊടുത്തേച്ച് ഭക്ഷണം കഴിച്ചോന്ന് നോക്കാതെ, കുളിച്ചോന്നും നോക്കാതെ, ഉറങ്ങിയോന്നും നോക്കാതെ, കരഞ്ഞു കിടക്കുന്ന, ക്ഷീണിച്ചു കിടക്കുന്ന, രോഗിയായിരിക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന കുഞ്ഞിനെ വല്യമ്മയുടെ കൈ കൊടുത്തേച്ച് ഈ പുസ്തകവുമായി ഒരു എൻഫീൽഡ് ബൈക്കുമായി എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങിയപ്പോൾ സ്വർഗരാജ്യം എനിക്ക് വേണ്ടി ഇറങ്ങി വന്നു. യേശു എന്നെ സൗഖ്യമാക്കി, എന്റെ യേശു എന്നെ സൗഖ്യമാക്കി. യേശു സൗഖ്യമാക്കിയ പകുതി സൗഖ്യമല്ല സഹോദര, മുഴുവൻ സൗഖ്യമാ. പിന്നെ നീ മന്ദബുദ്ധിയാവൂല. എന്റെ തലയുടെ സൈസ് വലുതാണെങ്കിൽ ഇന്ന് ഹെൽമെറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാ. പക്ഷെ ഒരു ഗുണമുണ്ട്, അത് മുഴുവൻ ദൈവം തലച്ചോറിനാൽ നിറച്ചു. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രാർത്ഥിക്കും, കർത്താവേ മന്ദബുദ്ധിയായ ഹൈഡ്രോകഫാലിക്കായ കോവൂരാണ്
വിടിരിക്കുന്ന പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു പോകും ഇത് കേട്ട് കഴിഞ്ഞാൽ. എൻ്റെ അമ്മ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, കുഞ്ഞെ നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാണെങ്കിൽ ബത്സിക്കാതെ ഔദാര്യമായി കൊടുക്കുന്ന യഹോവയോട് അപേക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു, ബത്സിക്കാതെ തരുന്ന ദൈവമേ, ശലോമോനെ ജ്ഞാനിയാക്കിയ ദൈവമേ, ഈ തലമുണ്ടയിലേക്ക് ജ്ഞാനം പകർന്നമേ. നിന്റെ കുഞ്ഞിനി തോക്കുകയില്ല, നിന്റെ കുഞ്ഞിനി പഠിക്കാൻ വിഷമിക്കുകയില്ല. ഇന്ന് പകൽ സ്വർഗത്തിലെ അപ്പച്ചൻ അവൻ്റെയും അവളുടെയും മക്കളുടെയും തലമേൽ സ്വർഗീയ ജ്ഞാനത്താൽ നിറയ്ക്കാൻ പോകുന്നതിനാൽ വിശ്വസിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഇന്ന് പകൽ ഒരു സ്വർഗീയ ജ്ഞാനം ഒഴുകാൻ പോകുന്നതിനാൽ നീ വാലല്ല തലയാകുമെന്ന് സ്വർഗം പറഞ്ഞാൽ ഇനിയും വാലാട്ടന്റെ സമയമല്ല, തലപൊക്കി നടക്കേണ്ട സമയമാണ്. ദൈവം നിന്നെ ഉയർത്തുന്ന സമയമാണ്, ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന സമയമാണ്, ദൈവം നിന്നെ അടുത്ത നിലയിലേക്ക് ഉയർത്തുന്ന സമയമാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കി, എൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ദാനം, എൻ്റെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനം, എൻ്റെ ബുദ്ധി ദൈവത്തിൻ്റെ ദാനം, എൻ്റെ ഡിഗ്രി ദൈവത്തിൻ്റെ ദാനം, എൻ്റെ സമ്പത്ത് ദൈവത്തിൻ്റെ ദാനം, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ദാനം. അവൻ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഇത്ര നല്ലവനാം ദൈവത്തെ ഒന്ന് രുചിച്ചറിയുവാൻ ഈ എളിയവനായ എനിക്ക് ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ മിടുക്കല്ല, എൻ്റെ ശ്രേഷ്ഠതയല്ല, യേശു എന്നെ സ്നേഹിച്ചു. God loved me. Jesus loved me. യോഹന്നാൻ 3:16 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം കോവൂരിനെ സ്നേഹിച്ചു. കോവൂരിനെ സ്നേഹിച്ച ദൈവം ഇന്ന് അതുപോലെ നിങ്ങളെയും സ്നേഹിക്കുന്നു. ഹല്ലേലൂയാ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സഹോദരിയെ അവന്റെ സ്വന്തം കരം കൊണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കണ്ണുനീരിനെ ഇന്ന് രാവിലെ തുടയ്ക്കുവാൻ യേശു ഇവിടെ ഉണ്ട്. യേശു ജീവിക്കുന്നു, അവൻ ഇവിടെയുണ്ട്. ജീസസ് ഈസ് അലൈവ് ആൻഡ് ഹി ഈസ് ഹിയർ. Jesus is alive and he is here. He is here. അവന് ഇവിടെ ഉണ്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവരുടെ മുഖം നോക്കാൻ തുടങ്ങുമ്പോഴേ പ്രകാശം അടിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും കുറവില്ല. കണ്ടെത്തിയാൽ പിന്നെ എന്തായിരിക്കും? നീ അന്വേഷിക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ നന്മയാൽ നിറയ്ക്കാൻ പോവുകയാണ്. കണ്ടെത്തിയാ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരു രക്ഷയില്ല. അതുപോലെ അമർത്തി കുലുക്കി കവിയുന്ന വണ്ണം ദൈവം നിന്നെ സമർത്ഥിയാൽ നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇത്രയും പറഞ്ഞ് സമയം അധികം പോയി. പക്ഷേ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ചെറിയ കാര്യങ്ങളുടെ വചനത്തിൽ നിന്ന് പറഞ്ഞേച്ച് ഞാൻ വേഗം ഇരിക്കാം. ഞാൻ പറയാൻ വന്ന വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ്. ഇന്ന് രാവിലെ ദൈവമെന്ന് നിങ്ങളോട് ശക്തമായി പറയാൻ ഓർപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് അത് ഞാൻ വേഗം പറയാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 43 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും വേഗം എന്നെ സഹായിക്കണമേ. Luke chapter 8 verse 43 onwards. അന്ന് 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളും മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ പുറകിൽ അടുത്തു ചെന്ന് മതി. 12 വർഷമായിട്ട് ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ. ഈ പോർഷൻ ഇവിടെ ഉള്ള എല്ലാവരും ഒരു 10 പ്രാവശ്യം വായിക്കുകയും ഒരു 2-3 പ്രാവശ്യം ഇതിൻ്റെ പുറത്ത് പ്രസംഗം കേട്ടിട്ടുണ്ട്. പക്ഷെ ദൈവവചനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയാമോ? അത് തേനിലും തേങ്കട്ടയിലും മധുരമുള്ളതാണ്. ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും നീ കേൾക്കാത്തത് കേൾക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഇന്ന് നീ കേൾക്കാത്തത് കേൾക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 12 വർഷം ബ്ലീഡിംഗ് ഉള്ള ഒരു യഹൂദ സ്ത്രീ, അല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ അടുക്കലോ മുമ്പിലോ ഇങ്ങനൊരു മീറ്റിങ്ങിലോ യേശുവിൻ്റെ അടുക്കലോ പോകാൻ യോഗ്യതയില്ല. അവൾ തള്ളപ്പെട്ടവളാണ്. നിയമപ്രകാരം ഒരിക്കലും അവൾക്ക് നീതിയില്ല. അങ്ങനെ 12 വർഷം തള്ളപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും ഗതി? 1 വർഷമെങ്കിലും തള്ളപ്പെട്ടാൽ എന്തായിരിക്കും ഗതി? എനിക്കിന്ന് ഭയങ്കര സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ?
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പഠിച്ചു. ഒന്ന്, എനിക്ക് ഏറ്റവും വിശ്വാസവും ഉറപ്പുള്ള ഒരു സംഗതി, വിശുദ്ധിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് താഴ്മയാണ്. താഴ്മയില്ലാത്ത ഒരുവനും വിശുദ്ധി പഠിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കയറി വന്നപ്പോഴേ അതിൻ്റെ ഒത്തിരി ലക്ഷണങ്ങൾ കാണാനിടയായി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു കാര്യം എനിക്ക് മനസ്സിലായി. രണ്ട്, ഞാൻ പല സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ ഷീൽഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനെക്കാട്ടിലും ഒക്കെ എനിക്ക് ഇന്ന് കിട്ടിയപ്പോൾ ഒരു സന്തോഷം തോന്നി. എന്തുകൊണ്ടെന്നാൽ സ്നേഹം നിറഞ്ഞ ഒത്തിരി ദൈവമക്കൾ ഒരുമിച്ച് കൈയടിച്ച് കിട്ടിയൊരു ഷീൽഡാണ്. അത് കയ്യിലെടുത്ത് പിടിച്ചപ്പോൾ ആ ഷീൽഡ് എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാം സ്നേഹിക്കുന്നു, ഞങ്ങളെല്ലാം ബഹുമാനിക്കുന്നു, ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ചോളാം, ഇനിയും വിഷമിക്കാതെ കൊട്ടാരക്കരയ്ക്ക് പൊക്കോളൂ. ഒത്തിരി സന്തോഷം എനിക്കപ്പം കിട്ടി. ഒന്നുമില്ലേലും നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പന്ത്രണ്ട് വർഷം ഒരു ഷീൽഡോ ഒരു മുല്ലപ്പൂവോ ഒരു കൈയടിയോ ഒരു ഷെയ്ക്ക് ഹാൻഡോ കിട്ടാതെ വീടിന്റെ വെളിയിൽ തള്ളപ്പെട്ട സ്ത്രീയുടെ അനുഭവം ചിന്തിക്കാൻ ഇന്ന് പകൽ എനിക്ക് സാധിക്കില്ല. അത്ര വിഷമിച്ചൊരു സാഹചര്യമായിരുന്നു. ഓ, ആ സാഹചര്യത്തിൽ ജീവിക്കണോ മരിക്കണോ എന്നറിയാതിരുന്നപ്പോഴാണ് യേശു അതുവഴി വരുന്നത് അവൾ കേട്ടത്. അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആരോഗ്യം മുഴുവനും രക്തമൊഴുക്കി കളഞ്ഞു, മനസ്സ് മുഴുവനും മനുഷ്യരുടെ സംസാരം കേട്ട് കളഞ്ഞു, ജീവിതം മുഴുവനും ജീവിക്കാൻ അറിയാതെ വിഷമിച്ച് കളഞ്ഞു, പൈസ മുഴുവനും ഡോക്ടർമാർക്ക് കൊടുത്തേച്ച് കളഞ്ഞു. ഇനിയും കളയാൻ ഒന്നും അവളുടെ കയ്യിലില്ലായിരുന്നു. അവളുടെ കയ്യിലുള്ളത് മുഴുവനും അവൾ കളഞ്ഞു. മാന്യത, പണം, ആരോഗ്യം, സ്നേഹം, ബന്ധുക്കൾ എല്ലാം അവൾ കളഞ്ഞു. അങ്ങനെ ഒരവസ്ഥയിലാണ് യേശു തമ്പുരാൻ അതുവഴി വന്നത്. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഇവള് ബ്ലീഡിങ്ങുമായിട്ട് ഗൈനക്കോളജിസ്റ്റിനെ പോയി കണ്ടു. ഡോക്ടറെ, എനിക്ക് ബ്ലീഡിങ്ങാ. ഡോക്ടർ നോക്കി, ഓ 12 വർഷമായില്ലേ, നിന്റെ ബി പി ഒക്കെ വീക്കാണല്ലോ, നീ വേഗം പോയി ഒന്ന് കാർഡിയോളജിസ്റ്റിനെ കാണ, നിന്റെ ഹാർട്ടിൻ്റെ ഇടിപ്പ് ഇച്ചിരി കൂടിയിട്ടുണ്ട്, കുറച്ച് പൈസയും കുറച്ച് മരുന്നും ഒക്കെ ഗൈനക്കോളജിസ്റ്റ് കൊടുത്തേച്ച്. ഇതേ കുറിപ്പും കൊണ്ട് കാർഡിയോളജിസ്റ്റിൻ്റെ മുമ്പിൽ പോയി 2.5 മണിക്കൂർ അവിടെ കാത്തിരുന്ന് ബ്ലീഡിങ്ങും സഹിച്ച് ഇയാളെ കണ്ടപ്പോൾ ഇയാൾ എക്കോ ചെയ്തു, ട്രെഡ്മില്ല് ചെയ്തു, ഒരു 10 കിലോ മരുന്നും കൊടുത്ത് ECG എടുത്തേച്ച് പറഞ്ഞു, ഇവിടെയും പോക്കാണ്. നോക്കിയപ്പോൾ അനീമിയാണ്, അതുകൊണ്ട് വേറൊരു ഡോക്ടറെ കാണണം. ആ ആശുപത്രി മുഴുവനും വട്ടം കറക്കി 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 ഈ സഹോദരിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ ആ ആശുപത്രികളൊക്കെ പൈസ മേടിച്ചു. ദൈവസഭ ചൊവ്വേ പണിതാലുണ്ടല്ലോ, എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും അടഞ്ഞു പോകും. ദൈവസഭ പണി നടക്കാത്തോണ്ടാണ് കേരളത്തിൽ ആശുപത്രി വർദ്ധിക്കുന്നത്. എൻ്റെ കൂട്ടുകാർക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണ്. ചെല്ലെ എന്നെ കളിയാക്കും, ഡോക്ടർ കോവൂർ നിങ്ങളൊരു ന്യൂറോ സർജൻ, വലിയ വലിയ ആളാണെന്നും പറഞ്ഞ് നടന്നേച്ച് അവിടെ ഇവിടെ നാടി നടന്ന് ഗ്രൗണ്ടിലും മൈതാനത്തും മലയിലും റിട്രീറ്റ് സെൻറ്ററിലും ഹാളുകളിലും ഒക്കെ തുള്ളിത്തുള്ളി യേശു ജീവിക്കുന്നു എന്ന് പറയുന്ന വല്ല ആവശ്യമുണ്ടോ? നിനക്ക് എന്താ പ്രശ്നം? വല്ല ഗതികേടുണ്ടോ? എനിക്ക് അവരോടൊന്നും ഒരു വിഷമമില്ല. മന്ദബുദ്ധി ഞാനായിരുന്നു, ഹൈഡ്രോകഫാലിക് ഞാനായിരുന്നു. ദൈവം എന്നെ സഹായിച്ചു. വളരെ ക്ഷമ കിട്ടിയവൻ മാത്രമേ വളരെ സ്തുതിക്കുകയുള്ളൂ, വളരെ അനുഭവിക്കുന്നവൻ മാത്രമേ വളരെ ഓടുകയുള്ളൂ. തന്നതല്ലാതെ ഒന്നുമില്ലാത്തപ്പം കൊടുക്കാന മാത്രമേ മനസ്സുള്ളൂ. ഈ സഹോദരി എല്ലായിടത്തും കറങ്ങി, അവളുടെ പൈസ മുഴുവനും പോയി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്നപ്പോഴാണ് യേശു അതുവഴി വരുന്നതെന്ന് അറിഞ്ഞത്. അവൾ വിചാരിച്ചു, ഞാൻ പോയി പത്രോസ് അല്ലേ നേതാവ്, പുള്ളിയോടൊന്ന് ചോദിക്കാം, കർത്താവിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. പത്രോസിനോട് ചോദിച്ചിരുന്നെങ്കിൽ വഴി മുടങ്ങിയേനെ, യോഹന്നാനോട് ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ ഇന്ന് ഈ പ്രമാണമൊന്നും ശരിയായിട്ടില്ല, ഞങ്ങൾ വേറൊരു അറേഞ്ച്മെൻറ്റിൽ
നിനക്ക് വേറൊരു മീറ്റിംഗ് ഇന്ന സ്ഥലത്ത് വെച്ച് തമ്പരാനുമായിട്ട് ഒപ്പിച്ചു തരാം, പക്ഷേ ഈ റോഡിൻ്റെ മധ്യേ ഒന്ന് നീ ഇറങ്ങി വന്നേക്കല്ല. സ്നേഹമുള്ള യോഹന്നാനും എങ്ങനെങ്കിലും ഇവളെ ഒഴിവാക്കിയനെ. പലരും ഇതുകൊണ്ടാണ് സഭയിൽ നിന്ന് ഒഴുകിയായി പോകുന്നത്. ഒത്തിരി ആവശ്യമില്ലാത്ത പ്രമാണങ്ങളെല്ലാം കെട്ടിച്ചുമത്തിയേച്ച് പാവപ്പെട്ടൊരു വിശ്വാസിക്ക് വന്ന് രണ്ട് സ്വോത്രം പറയാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ട് എന്താ കാര്യം? തുറന്നു കിടക്കുന്ന സഭകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഏത് സമയത്തും കടന്നു വരുവാൻ സാധിക്കുന്ന മുറികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഹോദരി ആരോടും അനുവാദം ചോദിച്ചില്ല, ചോദിക്കാഞ്ഞത് അവളുടെ ഭാഗ്യം. അവൾ മനസ്സിൽ ചിന്തിച്ച് എന്ത് ചെയ്യണം, മുമ്പിൽ കൂടെ പോകാൻ പറ്റിയില്ല. അവൾ വിചാരിച്ചു പുറകിന്ന് പോകാമെന്ന്. പുറകിന്നാണേലും തമ്പരാന്റെ പുറകാണല്ലോ, കുഴപ്പമില്ല സഹോദരി. ഞാൻ ന്യൂറോസർജറി പഠിക്കുന്നതിന് മുമ്പേ എന്നെ ന്യൂറോസർജറി പഠിപ്പിക്കാനായിട്ട് ഒരുക്കിയത് ഡോക്ടർ നമ്പൂതിരിപ്പാടെന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട ഒരു ബ്രാഹ്മണനാണ്. പുള്ളിയാണ് എന്നെ ഇതിനായിട്ട് പ്രേരിപ്പിച്ചതും. പുള്ളി ഒരിക്കൽ എന്നോട് പറഞ്ഞു, കോവൂരെ, കാര്യം സാധിക്കാൻ നീ കഴുതയുടെ കാല് പിടിക്കണം, പക്ഷെ ശ്രദ്ധിക്കണം ഏത് കഴുതയാണെന്ന്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നീ പുറകെ പോകുന്നത് ആരുടെ പുറകാണെന്ന് നീ ചിന്തിക്കണം. ഇവളെന്ത് തീരുമാനിച്ചു? വേഗം വായിച്ചോ. ഇവളെന്ത് തീരുമാനിച്ചു? അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ പുറകെ ചെന്നിട്ട്, ഫ്രണ്ടിൽ കൂടെ ആണോ, അവന്റെ ബാക്കിൽ കൂടെ ചെന്നിട്ട്, അങ്ങനല്ലേ 44-ാം വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ഫ്രണ്ടിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തോളുമായ സ്ത്രീ പുറകിൽ പുറകിൽ പുറകിൽ. ഈ ആരാധനയ്ക്ക് സാധാരണ പുറകിൽ ഇരിക്കുന്നവരുണ്ട്. അവരെ മുൻപിൽ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഇന്ന് നടക്കാൻ പോവാൻ. എനിക്ക് പുറകിൽ ഇരിക്കുന്നവരെ ഇഷ്ടമാണ്. ബിക്കോസ് നിങ്ങൾ ഇതിന്റെ പുറകിലാണല്ലോ ഇരിക്കുന്നത്, അതിന്റെ ഇതിന്റെ ഒന്നും അല്ലല്ലോ. ഇരിക്കേണ്ടവന്റെ പുറകെ ഇരുന്നാ ഗുണം പിടിക്കും, കിടക്കേണ്ട അടുത്ത് കിടന്നാ ഗുണം പിടിക്കും. സി, നിങ്ങളുടെ നേതാവ് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം. കിട്ടുന്ന അഭിഷേകം നേതാവിന്റെ അഭിഷേകമാ. നല്ല നേതാവുണ്ടോ നല്ല അഭിഷേകം പ്രാപിക്കും. ഞാൻ ഈ സഭയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ശുശ്രൂഷകന്മാരുടെ ചെരുപ്പും ബാഗും പിടിച്ചാൽ നിങ്ങൾക്ക് അതേ അറിയാതെ സ്തോത്രം പറയാതെ തന്നെ അഭിഷേകം കയറിക്കോളും. അപ്പച്ചനെ അമ്മച്ചിയെ അനുസരിക്കുന്നവർക്ക് ആയുസ് കിട്ടുമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇന്നത്തെ പിള്ളേർക്ക് അറിയാൻ വയ്യാത്തൊരു രഹസ്യം, അതുകൊണ്ടാണ് 40 വയസ്സിൽ അറ്റാക്ക് ഉണ്ടാകുന്നത്. കൊളസ്ട്രോൾ ഉണ്ടായത് കൊണ്ടല്ല, അപ്പനെ അമ്മയെ അനുസരിക്കാത്തതുകൊണ്ടാണ്. ഇന്നും എൻ്റെ വല്യപ്പച്ചൻ, വല്യപ്പച്ചനല്ല എൻ്റെ അപ്പച്ചൻ, 85 വയസ്സുള്ള അപ്പച്ചൻ, രാത്രി 11 മണിയാകുമ്പോൾ എൻ്റെ ബെഡ്റൂം തുറന്ന് ഞാനും ഭാര്യയും കിടന്ന മുറിയിലോട്ട് കയറി വന്നേച്ച് നീ മൊബൈലാണോ എന്താടാ നോക്കുന്നതെന്ന് ചുമ്മാ ചോദിച്ചു പോവും. അത്ര സ്വാതന്ത്ര്യമുണ്ട്. ഇതുവരെയും ഒരു നോ അപ്പച്ചനോട് പറഞ്ഞിട്ടില്ല. ഭാര്യ ചോദിക്കും ഇതെന്താന്ന്. രാവിലെ 6:30 കഴിഞ്ഞ് ഞാൻ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തലേ ദിവസം 1 മണിക്കാണോ ഉറങ്ങിയോ നോക്കില്ല, എന്താടാ എഴുന്നേക്കാറായില്ലെന്ന് ചോദിക്കും. അന്നും ഇന്നും ചോദിക്കാൻ അപ്പച്ചൻ അതുപോലെ അനുവാദം കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അപ്പനായതുകൊണ്ടാണ്. അനുസരിക്കേണ്ടവരെ അനുസരിക്കുവാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുവാൻ, പുറകെ നടക്കേണ്ടവന്റെ പുറകെ നടക്കുവാൻ ദൈവം ഇന്ന് പകൽ ചിലർക്ക് കൃപ കൊടുക്കുമാറാകട്ടെ. ഈ പുറകെ പോകുന്നതിനുള്ള ഒരു ഗുണം, അതാ ഇതിന്റെ ബാലൻസ്. അവൾ പുറകെ ചെന്നിട്ട് എന്ത് ചെയ്തു? വേഗം വായിച്ചു. പുറകിൽ അടുത്ത് ചെന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. ഇതിന് മുമ്പ് ഈ പരിപാടി ഉണ്ടായിട്ടില്ല. പണ്ടെങ്ങാനും ആരെങ്കിലും രണ്ടുപേര് വസ്ത്രം തൊട്ട് സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ ഇവക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്താലും രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഇവക്കൊന്നും കിട്ടാതെ ഇവിടെ ഒരു ഐഡിയ ആണ്, തമ്പുരാന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി. ദേഹത്ത് തൊടാൻ പറ്റില്ല, നിയമപ്രകാരം അവൾ ബ്ലീഡിങ് ആണ്. മുമ്പിൽ വന്ന് നിൽക്കാൻ പറ്റില്ല, ഗുരുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ അനുവാദമില്ല. ഒരു രീതിയിലും പ്രമാണങ്ങൾ പൊട്ടിക്കാതെ എങ്ങനെങ്കിലും എൻ്റെ സൗഖ്യം നേടണമെന്ന് വിചാരിച്ച് ഒരു പാവപ്പെട്ട സഹോദരി ഇഞ്ചി വലിഞ്ഞ് 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 വലിയ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ കൂടെ രക്ഷകനായ സർവശക്തനായ അഖിലാണ്ടങ്ങളുടെ സൃഷ്ടിതാവായ കാൽവറിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവൻ തന്ന എൻ്റെ യേശു നാഥൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടു. ഹല്ലേലൂയ. Hallelujah. Hallelujah. Hallelujah.
ഇന്ന് പകൽ തുടർന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ചില സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയ യോഗത്തിന്റെ ഗുണം അവസാനത്തെ പാട്ടിലല്ല, സൗഖ്യം തുടങ്ങുന്ന ആദ്യത്തെ പാട്ടിലാണ്. എന്തുകൊണ്ടെന്നാൽ നീ വരുന്നതിന് മുമ്പേ കർത്താവ് ഇവിടെ വന്നിരിപ്പുണ്ട്. VVIP ഇവിടെ ആദ്യമേ എത്തിയിട്ടുണ്ട്. സൗഖ്യം നീ കേറുന്നതിന് മുമ്പ് നടന്നു കഴിയും. സംശയമുള്ളവര് ദിനവൃത്താന്തം, രണ്ട് ദിനവൃത്താന്തം പോയി വായിക്കണം. അവിടെ ശലോമോൻ രാജാവ് ദേവാലയം പണിതേച്ച് പുരോഹിതന്മാർക്ക് വേണ്ടി കാത്തിരിക്കാതെ യാഗത്തിനെയൊക്കെ റെഡിയാക്കി വെച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാജാക്കന്മാർ സാധാരണ പുരോഹിതന് മുമ്പ് വരില്ല. പുരോഹിതന്മാരൊക്കെ കഴിഞ്ഞേച്ച് പിപ്പിപ്പിപ്പിന്ന് അടിച്ചേച്ച് വലിയ നേതാവ് പോലെ കുതിരവണ്ടിയിൽ ബാലൻസ് വരികയുള്ളൂ. പക്ഷേ ശലോമോൻ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് നല്ലൊരാലയം പണിതപ്പം അറിയാതെ ആദ്യമെത്തുന്ന രാജാക്കന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ശലോമോൻ ആദ്യമെത്തിയപ്പോൾ സ്വർഗം എന്ത് ചെയ്തു? പുരോഹിതം വരുന്നതിന് മുമ്പ് യാഗത്തിന്റെ പുറത്തങ്ങ് തീയിട്ടു. ഈ പ്രായത്തിൽ പാട്ടുപാടാൻ ആദ്യം പാവിരിച്ചേച്ച് ഞാൻ പായയിലിരിക്കുമ്പോൾ തീ അവിടെ തുടങ്ങും. പാട്ടുകാര് വരാൻ ദൈവം കാത്തിരിക്കുകയില്ല. ആദ്യം വരുന്ന കൊച്ചുകുഞ്ഞ് മുട്ടുകുത്തുമ്പോൾ തീ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരെല്ലാവരും അഭിഷേകം പ്രാപിക്കട്ടെ, എല്ലാവരും ആത്മനിറവുണ്ടാകട്ടെ, എല്ലാവരും ജ്ഞാനത്താൽ നിറയട്ടെ, അടുത്തൊരു തലമുറയെ ദൈവം ഒരുക്കട്ടെ. ശുശ്രൂഷ ആർക്കും വേണ്ടി കാത്തിരിക്കുകയില്ല, ദൈവം ആർക്കും വേണ്ടി കാത്തിരിക്കുകയില്ല. പുരോഹിതന്മാർ പുറകെ വന്നപ്പോൾ ദേവാലയത്തിൽ കയറുവാൻ കഴിയാതെ ദേവാലയം മുഴുവനും മേഘം കൊണ്ട് നിറഞ്ഞു. ദൈവം അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. അതേ ദൈവം ഇവിടെ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആഫ്രിക്കയിൽ നൈജീരിയയിലുള്ള ഏറ്റവും വലിയൊരു ചർച്ചിൽ പാസ്റ്റർ അടബോയ് എന്ന് പറയുന്ന അടിബോയ് ശുശ്രൂഷിക്കുന്ന ഒരു ചർച്ചിൽ ശുശ്രൂഷ ഇല്ലാത്തൊരു ദിവസം എനിക്ക് പോകാനിടയായി. അന്ന് ശുശ്രൂഷയും മീറ്റിങ്ങും ഇല്ലാത്ത ദിവസം ഒരു 10,000-2,000+ 3,000 പേരോളം ആ ഹാളിലുണ്ട്. അവരെന്താ ചെയ്യുന്നത്? അവിടെ ഇവിടെയൊക്കെ കുത്തിയിരുന്ന് ചുമ്മാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ആരുമില്ലെങ്കിലും ദൈവസാന്നിധ്യം ആ ഹാളിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല. നീ ആരും വരാൻ കാത്തിരിക്കേണ്ട, ഇവിടെ എപ്പോഴും വന്നിരുന്നോണം. ഇതുവഴി അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി പാർക്ക് ചെയ്തേച്ച് ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ഇതിനകത്ത് തീ ഇറക്കുവാൻ, ശുശ്രൂഷ അടുത്ത ലെവലിലേക്ക് മാറുവാൻ, നിന്റെ പ്രാർത്ഥന കണ്ടുകൊണ്ട് ചിലർ ഇറങ്ങി വരുവാൻ, എന്താണ് സംഭവിക്കുന്നത് നോക്കുവാൻ, പുരോഹിതന് കയറുവാൻ കഴിയാത്ത രീതിയിൽ ഒരു മേഘം ഇറങ്ങുവാൻ. ദൈവത്തിൻ്റെ പദ്ധതികളുടെ വെളിപാടിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് വിഷയത്തിലേക്ക് കടന്നു വരാം. പുറകെ നടന്നു, എന്ത് സംഭവിച്ചു? അടുത്ത വാക്യം. തൊങ്ങൽ തൊട്ടു, ഉടനെ അവളുടെ രക്തസ്രാവം നിന്നുപോയി. എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. എല്ലാവരും ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞപ്പോൾ, ഗുരു പുരുഷാരം നിന്നെ തിക്കി തിരക്കുന്നു എന്ന് പത്രോസും കൂടെ ഉള്ളവരും പറഞ്ഞു. ഇന്ന് പകൽ ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം, യേശുവിനെ തൊട്ടതാർ? Who touched Jesus? ഡോക്ടറുടെ പ്രസംഗം കേൾക്കാൻ വന്നത് ആരെന്നല്ല, ഇന്നത്തെ ചോദ്യം യേശുവിനെ തൊട്ടതാർ? ദൈവത്തെ കണ്ടവനാർ? ദൈവശക്തി ഏറ്റെടുത്തവനാർ? ആരാധിച്ചവനാർ? സ്വർണ്ണിരിക്കുന്ന സ്വർഗം ദർശിച്ചവനാർ? നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തെ കാണാനാണ്. നമ്മൾ വന്നിരിക്കുന്നത് ദൈവശബ്ദം കേൾക്കാനാണ്. നമ്മൾ ഇരിക്കുന്നത് അവനെ ഒന്ന് തൊടാനാണ്. ആ വിഷയം അവിടെ നിന്നുകൊണ്ട് തന്നെ വേറൊരു വിഷയം സൂചിപ്പിക്കട്ടെ. 1 യോഹന്നാൻ 1:1-3 വാക്യം വേഗം തന്നെ അതിലോട്ടൊന്ന് കയറിക്കോ. വേഗം ഒരു ജസ്റ്റ് ഒരു വിഷയം പറഞ്ഞേച്ച് പോവാം. 1 യോഹന്നാൻ 1:2-3 വാക്യം. ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് യോഹന്നാൻ എഴുതുമ്പോൾ അത് ആദ്യം മുതലുള്ളതാണ്. 80% വിശ്വാസികൾ വചനം കേൾക്കുന്നവരാണ്. അവരിരുന്ന് തരാൻ വളരെ അനുഗ്രഹമാണ്. എല്ലാ ഞായറാഴ്ചയും വരും, അവരിരുന്ന് തരും. ഈ വൺ ഡേ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ സച്ചിനോ അല്ലെങ്കിൽ ധോണിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആരെങ്കിലും ആട്ടെ, അവരൊരു സിക്സർ അടിക്കുമ്പോൾ ഇവർ കൈ അടിച്ചേച്ച് പോവും. ഈ വൺ ഡേ ക്രിക്കറ്റ് കാണുന്ന പോലെ കൈ അടിക്കാൻ ഇവർ റെഡിയാണ്. ഇവർ കേൾക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അവിടെ ബാക്കിലിരിക്കുന്നവർക്കൊക്കെ എന്നെ കേൾക്കാം. ഇന്ന് ബാക്കുകാരെ ഫ്രണ്ടിലോട്ട് ആക്കുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ പറയുന്നത്. എല്ലാ ആഴ്ചയും മാറി മാറി ഇരുന്നോണം, ഒരേ സ്ഥലത്ത് ഇരിക്കരുത്. ഇവിടെ ഇരിക്കുന്നവർക്കാണ് അനുഗ്രഹം മുഴുവൻ കിട്ടാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ബാക്കിലിരിക്കുന്നവർക്ക് ഞാൻ പറയുന്നത് കേൾക്കാം,
പക്ഷെ എന്നെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഇവിടെ അടുത്തിരിക്കണം. അപ്പം വചനം ഞങ്ങൾ കേട്ടതും പിന്നെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കേൾക്കുന്ന വചനത്തെ കാണാൻ തുടങ്ങുന്ന ലെവലിലേക്ക് 10% വിശ്വാസിയെ മാറുകയുള്ളൂ, അവനാണ് അനുഗ്രഹം പെടാൻ പോകുന്നത്. കേൾക്കുന്ന വചനത്തെ കാണാൻ തുടങ്ങുന്ന വിശ്വാസികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ വാലല്ല തലയാണെന്ന് കേൾക്കുമ്പം നീ വാലല്ല തലയാണെന്ന് കാണാൻ തുടങ്ങണം. നീ തോൽവിയല്ല വിജയമാണെന്ന് കേൾക്കുമ്പോൾ വിജയത്തെ കാണാൻ തുടങ്ങണം. നീ രോഗിയല്ല, ദൈവം നിന്നെ സൗഖ്യമാക്കി എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ സൗഖ്യം കാണണം. കേൾക്കുന്ന വചനത്തെ കാണാൻ തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും, അപ്പൊ കാണുന്നതും നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയെങ്കിലും ബാക്കിലുള്ള ആരെയും കണ്ടില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ നോക്കിയെങ്കിലും ഇവിടെ ഇരിക്കുന്ന 2-3 സഹോദരന്മാരുടെ മുഖം എനിക്ക് നല്ലവണ്ണം കയറിക്കഴിഞ്ഞു. അതാണ് നോക്കുന്നതും കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. ചിലർ കർത്താവിനെ നോക്കിയേച്ചു പോവും, കാണില്ല. 20 വർഷം ആരാധനയ്ക്ക് വന്ന് നോക്കി, പക്ഷെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ വിചാരിക്കുക ഈ നോക്കുകയും കാണുകയും തമ്മിലുള്ള വിശ്വാസ വ്യത്യാസം എന്താണ്? മിക്ക സ്ഥലത്തും 80% ആൾക്കാർ കേൾക്കാൻ പോകുന്നവരാണ്, അതിൽ 10% ആൾക്കാർ നോക്കാൻ പോകുന്നവരാണ്. ഈ നോക്കുന്നതും കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം, കാണുന്നവർ പിന്നെ വാച്ച് നോക്കില്ല, നോക്കുന്നവർ ഇടയ്ക്കിടയ്ക്ക് വാച്ചും നോക്കും, അടുത്തിരിക്കുന്നവരെ നോക്കും. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ എന്തെങ്കിലും നോക്കുവോ? നീ പ്രശ്നത്തെ നോക്കില്ല, നീ ഭാര്യയെ നോക്കില്ല, നീ മക്കളെ നോക്കില്ല, നിന്റെ വാച്ച് നോക്കില്ല, നീ ഇരിക്കുന്നത് നോക്കില്ല, പിന്നെ കർത്താവിനെ മാത്രമേ നോക്കുകയുള്ളൂ. അതാണ് നോക്കുന്നതും കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നിങ്ങൾ കണ്ടതും ഞങ്ങൾ നോക്കിയതും, അടുത്തത് കൂടെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങളുടെ കൈ തൊട്ടതുമായ വചനം. ഇത് ഷോക്കടിക്കുന്ന കാര്യമാണ്, കേറി പിടിക്കരുത്, അപായമാണ്. ആ ശക്തി ഇന്ന് രാവിലെ അടിച്ചിരിക്കും, നീ തെറിച്ചു പോകും. ഹല്ലേലൂയാ! ദൈവത്തിന്റെ വചനത്തെ തൊടുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരിലേക്കാണ് ഇന്ന് രാവിലെ ദൈവശക്തി ഒഴുകുന്നത്. അവിടെ ഇരുന്നോണ്ട് കേൾക്കാം, ഇവിടെ ഇരുന്നോണ്ട് കാണാം, തൊടണമെങ്കിൽ ഇവിടെ വരണം. നിനക്ക് തൊടാൻ സാധിക്കാത്തത് ഇന്നും വചനത്തോടകന്ന് നീ നിൽക്കുന്നു. ഇന്നും യേശുവിനോട് അടുക്കേണ്ടതുപോലെ നീ അടുത്തിട്ടില്ല. നീ ചില ചില ഒഴിവൊഴികൾ പറഞ്ഞുകൊണ്ട് ചില പ്രശ്നങ്ങളെ കാണിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തെ നേരെയാക്കാതെ ഇന്നും കാൽവറിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഒരകലെ നിന്ന് പെരുമാറുന്ന പരിപാടി നിർത്തിയിട്ട് അവന്റെ അടുക്കൽ ചെന്ന്, അവന്റെ പുറകെ ചെന്ന്, അവന്റെ വസ്ത്രമൊന്ന് തൊടുവാൻ. Are you ready? Yes. To touch him? അവനെ തൊടാൻ റെഡി ആയിട്ടുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. തൊട്ട് കഴിഞ്ഞാൽ കറണ്ട് അടിക്കും. ഇപ്പൊ എന്റെ കൈ രണ്ടും കൊണ്ടുപോയി ഇലക്ട്രിക് വയറിൽ ഇട്ടേച്ച് തൊട്ടേച്ച് അടിക്കല്ലേ എന്ന് പറഞ്ഞിരുന്ന വല്ല കാര്യമുണ്ടോ? അടിച്ചിരിക്കും. ലോകത്തിലെ ഏത് വലിയ വൈദ്യുതി ശക്തിയെക്കാട്ടിലും വലിയ ഉയർപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപരിച്ച ശക്തിയല്ല, കഴിഞ്ഞ വർഷം വ്യാപരിച്ച ശക്തിയല്ല, ഈ വർഷത്തെ പുതിയ ശക്തി, പുതിയ ശക്തി, പുതിയ ശക്തി, പുതിയ ശക്തി, പുതിയ ദർശനം, പുതിയ ദർശനം, പുതിയ വിളി, പുതിയ വചനം, പുതിയ മുമ്പോട്ടുള്ള വഴി. മലകളെ തകർത്തുകൊണ്ട്, കുന്നുകളെ മെതിച്ചുകൊണ്ട്, നിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നത്തെ മറിച്ചുകൊണ്ട് നീ മുമ്പോട്ട് കുതിക്കുന്ന അവസ്ഥ. ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടല്ല, സ്വർഗത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടാണ്. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്നത് നിന്നെ ലോകത്തിൽ മാന്യനാക്കാൻ മാത്രമല്ല, സ്വർഗരാജ്യത്തിൽ വലിയവനാക്കാനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്ക്, രോഗസൗഖ്യം ഈ നിമിഷം തന്നെ അവിടെ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ദൈവത്തിന്റെ സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗത്തിന്റെ ശക്തികളെയും ഞങ്ങൾ ശാസിക്കുകയാണ്, നീങ്ങി പോകട്ടെ.
പുറകോട്ടുള്ള വഴികൾ, വലികൾ വലികൾ വലികൾ, എല്ലാ സാത്താന്യ കെട്ടുകൾ, പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ, നാമധേയ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. പാരമ്പര്യങ്ങൾ തകരട്ടെ, പരിചയങ്ങൾ തകരട്ടെ, അറിവുകൾ തകരട്ടെ, ദൈവശക്തി ഒഴുകട്ടെ. ബുദ്ധിയെ അപലമാക്കിക്കൊണ്ട്, നിന്റെ ചിന്തകളെ അപലമാക്കിക്കൊണ്ട്, നിന്റെ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട്, സ്വർഗത്തിന്റെ പദ്ധതി ഇന്ന് പകൽ ഇറങ്ങി വരുന്നതിനാൽ ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ദൈവത്തിന്റെ പരിപാടിയാണ്. നിങ്ങൾ ഇവിടെ വന്നത് അതിലും ദൈവത്തിന്റെ പരിപാടിയാണ്. നിങ്ങളെ ദൈവം ഇവിടെ മുമ്പേ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് എന്നെ പുറകെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് ദൈവം അടിക്കാൻ പോകുന്ന കറണ്ട് ഇന്ന് വരെയും അറിയിച്ചിട്ടില്ലാത്ത കറണ്ട് ആകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മസന്തോഷം കൊണ്ട് ആനന്ദിക്കുവാൻ, ലോകത്തിലേക്ക് നോക്കാതിരിക്കുവാൻ, ഉയരത്തിലെ മാത്രം ചിന്തിക്കുവാൻ, ദൈവത്തിൻ്റെതായ ആലോചനകൾ ഏറ്റെടുക്കുവാൻ, ദൈവിക പദ്ധതിയിലേക്ക് ഇറങ്ങി വരുവാൻ ഇന്ന് ചില ജീവിതങ്ങളെ ദൈവം ഒരുക്കാൻ പോകുന്നതിനാൽ, വിടുതലുകൾ ദൈവം അയക്കുന്നതിനാൽ, പദ്ധതികൾ ദൈവം ഇറക്കുന്നതിനാൽ, കൊട്ടാരക്കര മാത്രമല്ല കേരളം മുഴുവനും ഭാരതം മുഴുവനും തീപിടിക്കുവാൻ ദൈവം ഇവിടുന്ന് തുടങ്ങുന്നതിനാൽ ആകാശം ഭൂമിക്ക് മേൽ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളെ കാട്ടിലും വലുതാണ്. സമയമില്ലാത്തതുകൊണ്ട് വിഷയങ്ങൾ വേഗം മുമ്പോട്ട് വിടട്ടെ. വേഗം വായിച്ചോളൂ. എന്ത് വായിച്ചോ? തുടർന്ന് വായിച്ചോ. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ ലൂക്കോസിലോട്ട് തിരിച്ചു വരാം. ഉടനെ അവളുടെ രക്തസ്രവം നിന്നുപോയി. തൊട്ടുടനെ നിന്നുപോയി. ആരാ എന്നെ തൊട്ടതെന്ന് പറഞ്ഞു? ഇത്രയും വലിയ പുരുഷാരത്തിൽ ഒത്തിരി പേര് തൊടുമ്പം ഈ തൊടലിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എന്താ വ്യത്യാസം? യേശുവോ, ഒരാൾ എന്നെ തൊട്ടു. തൊട്ടു, ഒരാൾ തൊട്ടു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അറിഞ്ഞു. പാവപ്പെട്ട സഹോദരി പുറങ്ങിന്ന് വന്ന് തൊട്ടേച്ച് പോയപ്പം സഹോദരിയെ പിടിച്ച് മുമ്പിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല. സൗഖ്യം കൊടുത്തേച്ച് വിട്ടാ മതിയായിരുന്നു. സ്വർഗത്തിന്റെ പരിപാടി അതല്ല. പുറകി വന്ന് സൗഖ്യം കൊടുത്തേച്ച് വിടാനല്ല, മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താനാണ് പദ്ധതി. കൊറേ നാളായി നീ പുറകി വന്ന് പോകുന്നു, കുറെ നാളായി നീ അനുഭവിച്ചേച്ച് പോകുന്നു. ഇനി നീ മുമ്പിലോട്ട് വരാൻ സമയമായി. നീ പിടിക്കപ്പെട്ടു. ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞു. രൂപാന്തരം നിന്റെ മേൽ വന്നു കഴിഞ്ഞു. ചിലരെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. ഞാൻ വിചാരിച്ചു, പാവം സ്ത്രീ എന്തിനാ എക്സ്പോസ് ചെയ്ത്? വെറുതെ അവളെ വിട്ടാ പോരായിരുന്നോ? ഒന്നാമതേ പേടിച്ചാ വന്ന്, രണ്ടാമതേ ആരോഗ്യമില്ല, മൂന്നാമതേ നാല് പേരുടെ മുമ്പിൽ സംസാരിക്കാനറിയില്ല. ഇങ്ങനൊരു സഹോദരിയെ സ്വർഗം എന്തിനാ വെറുതെ പിടിച്ചത്? അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. ഏഴ് കാര്യം അവളെ പിടിച്ചത് എന്താന്ന് വിഷയത്തിൽ എത്തിയതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് സമയം 10-15 മിനിറ്റൂടെ ബാക്കിയുള്ളു. 10 മിനിറ്റ് വേഗം നിർത്താം. ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് അനുഗ്രഹം കിട്ടിയ സഹോദരിയെ തമ്പുരാൻ പിടിച്ചത്? വൈ ഡസ് ഗോഡ് വോണ്ട് ടു എക്സ്പോസ് സമ്മൺ ഹു ഈസ് ബ്ലെസ്ഡ്? ഒന്നാമത്തെ കാര്യം, You cannot hide and go with the blessing. അനുഗ്രഹം കിട്ടിയിട്ട് ഒളിഞ്ഞു പോകുന്ന ഒരു പരിപാടി സ്വർഗത്തിലില്ല. ഹല്ലേലൂയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം, മിണ്ടാപ്രാണികളുടെ സമൂഹത്തെ അല്ല സ്വർഗമുണ്ടാക്കിയിരിക്കുന്നത്, സാക്ഷികളുടെ സമൂഹത്തെയാണ്. ഇന്ന് പകൽ സാക്ഷികളുടെ സമൂഹത്തെയാണ് ദൈവം ഒരുക്കുന്നത്. വാ തുറന്ന്, ദൈവം എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു, യേശു എന്നെ വിടുവിച്ചു എന്ന് ഉറക്കെ പറയുന്ന ചില സാക്ഷികൾ, ഇതുവരെ പറയാത്ത ചിലർ പറയുവാൻ. ആ സഹോദരിയെ കൊണ്ട് പറയിച്ചെങ്കിൽ ദൈവം നിന്നെ കൊണ്ടും പറയിക്കും. നിനക്ക് കഴിവില്ല, ഇനിയും പറയാൻ പറ്റുകയില്ല. നിനക്ക് അറിയില്ല, ഇനിയും പറയാൻ പറ്റുകയില്ല. നിന്റെ നാവിന്റെ കെട്ടിനെ അഴിച്ച് വചനത്തെ നിന്റെ ഉള്ളിൽ തന്ന് ദൈവം നിന്നെ അഭിഷേകം ചെയ്ത് അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി തീ അയച്ച് നിന്നെ ഇറക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ കാരണം, ഏഴെണ്ണം പെട്ടെന്ന് പറയും 7 മിനിറ്റിൽ. രണ്ടാമത്തെ കാരണം, പുറകീന്ന് തൊട്ടേച്ച് പോയെങ്കിൽ അവള് വിചാരിച്ചതിനെ ഉടുപ്പിന്ന് ആ ശക്തി വന്നേന്ന്. ഇപ്പം ആൾക്കാർ റൂമാലും ഉടുപ്പും ഒക്കെ പുറക്കിക്കൊണ്ട് നടക്കുന്നവരുണ്ട്. അത് ക്ലിയറായിട്ട് ദൈവത്തിന് പറയണമെന്നുണ്ടായിരുന്നു. ഉടുപ്പിൽ നിന്നല്ല വന്നത്, എന്നിൽ നിന്ന് ശക്തി ഒഴുകി.
റൂമാലിലും ഉടുപ്പിലും അധികമായി ഒഴുകുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിൽ നിന്ന് ശക്തി ഒഴുകി. ജീസസ് ഈസ് വെരി ക്ലിയർ, ഹി ഈസ് ദ സോഴ്സ് ഓഫ് പവർ, ഹി ഈസ് ദ സോഴ്സ് ഓഫ് വിസ്ഡം. അവനാണ് ശക്തിയുടെ ഉറവിടം, അവനാണ് അറിവിന്റെ ഉറവിടം, അവനാണ് രക്ഷയുടെ ഉറവിടം, അവനാണ് എല്ലാ നന്മയുടെയും ഉറവിടം. അവന്റെ മഹത്വം അവൻ വേറെ ഒരു സംഗതിക്കും, ഒരു വ്യക്തിക്കും, ഒരു കാരണവശാലും കൊടുക്കുകയില്ല. മൂന്നാമത്തെ, പലരും വിലക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിലക്കുന്നില്ല എന്ന് ശിഷ്യന്മാരുൾപ്പെടെ ലോകം കാണണമെന്ന് അവൻ തീരുമാനിച്ചു. പലരും വിലക്കിയിരിക്കുന്ന ചില ജീവിതങ്ങളെ കൊട്ടാരക്കരയിൽ, തിരുവല്ലായിൽ, ചെങ്ങന്നൂര്, കോട്ടയത്ത്, പത്തനംതിട്ട, പാലക്കാട്, തൃശ്ശൂരിൽ ഇറക്കിക്കൊണ്ടുവരുന്ന ശിഷ്യന്മാരെ ദൈവം ഇന്ന് പകൽ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. കെട്ടിയിട്ടിരിക്കുന്ന ചില കഴുതകളെ അഴിക്കുവാൻ, കെട്ടിയിട്ടിരിക്കുന്ന ചില കഴുതകളെ അഴിക്കുവാൻ, കുടുംബത്തോടഴിക്കുവാൻ ദൈവം നിന്റെ മേൽ ഇന്ന് പകൽ അഭിഷേകത്തെ അയക്കുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകം ഏറ്റെടുക്കുന്ന ദൈവദാസന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കെട്ടിക്കിടക്കുന്ന ചില കഴുതകളെ അഴിക്കുവാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ആരും ചിന്തിക്കാത്ത സാഹചര്യത്തിൽ, ആരും പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ ചെന്ന് അത്ഭുതം നിന്നിൽ കൂടെ പ്രവർത്തിക്കാൻ പോവുക. തൃശ്ശൂരുള്ള ദൈവസഭയിലെ ന്യൂറോസർജനാണ് പാസ്റ്റർ. ഒരു വിശ്വാസി ആദ്യമായിട്ട് രക്ഷിക്കപ്പെട്ട് വന്നപ്പം വിളിച്ചേച്ച് പറഞ്ഞു, കുഞ്ഞിന് പനിയാ, ഡോക്ടർ പ്രാർത്ഥിക്കാനൊന്ന് വരാമോ. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററല്ല. ഞാൻ പറഞ്ഞു, ബെന്നി സഹോദര, നീ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, അതേ ദൈവം ഇപ്പം സൗഖ്യമാക്കും. ബെന്നി സഹോദരൻ രക്ഷിക്കപ്പെട്ട് 2 മാസമായിട്ടുള്ളൂ, കുഴപ്പമില്ല. തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു, കുഞ്ഞ് സൗഖ്യമായി. പിറ്റേ ദിവസം തൊട്ട് പനിയുള്ളവരുടെയൊക്കെ തലേ പോയി ബെന്നി കൈവെക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ! നിന്റെ കയ്യിൽ കൂടെ അത്ഭുതങ്ങൾ, നിന്റെ ജീവിതത്തിൽ കൂടെ ദൈവത്തിന്റെ ശക്തി. ദൈവം ഒഴുക്കട്ടെ. നീ പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ മാത്രം മതി. വേറൊരു കുടുംബത്തോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിൽ കൂടെ സൗഖ്യമാക്കുമോ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, അന്ന് അവരുടെ വീട്ടിൽ ആടിന് ഇച്ചിരി അസുഖമായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ആടിൻ്റെ കയ്യിലോട്ട് പുറത്തോട്ടൊന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ. ആടിന് സൗഖ്യം കിട്ടി, ധൈര്യമായി. ആടിന് സൗഖ്യം കിട്ടിയാൽ മനുഷ്യർക്കും കിട്ടുമെന്ന് ആ സാക്ഷ്യം കേട്ടപ്പോൾ വേറൊരാൾ അവരുടെ പറമ്പിൽ നിൽക്കുന്ന കായ്ക്കാത്ത 10 തെങ്ങ് കൈ വെച്ച് പ്രാർത്ഥിച്ചു, കായ്ക്കാൻ തുടങ്ങി, തെങ്ങിനും ഗുണം കിട്ടി. ഇതുവരെയും അറിയാത്ത ചില പ്രമാണങ്ങൾ നിന്റെ കുടുംബത്തെ, നിന്റെ ദേശത്ത് നീ പ്രവർത്തിക്കാൻ പോകുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യം നിനക്ക് മാത്രമല്ല, നിന്റെ സമ്പത്തിന്, നിന്റെ കുടുംബത്ത്, നിന്റെ അടുത്ത് വരുന്നവർക്ക്, നിന്റെ തൊടുന്നവർക്ക്, നിന്റെ ദേശത്തിന്. Are you ready to be a soldier in the kingdom of God? Deva rajyathinte yothavai vishwasathinte nayaganum poorthi varthunumagana yeshuvine maatram nokikonde oduvan thayaarayirikkunnavarkkayi njan devathe stuthikkunnu. Pinne എല്ലാ ന്യായപ്രമാണങ്ങളെയും പൊട്ടിച്ച് സ്നേഹത്തിൻ്റെ പ്രമാണത്തെ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. There is no greater law than the law of love. Let us break all other laws to establish the law of love, which is the law of the kingdom of God. ആഗതികളെ കുപ്പയിൽ നിന്ന് പൊക്കി, എളിയവനെ പൊടിയിൽ നിന്നെടുത്ത്, വലിയവരുടെ കൂടെ ഇരുത്തുന്ന സ്വർഗമുണ്ടെന്ന് നീ മറക്കരുത്. ആ ഒരു ശുശ്രൂഷയ്ക്കായി ഈ സഭയിൽ നിന്ന് ചില യുവാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. Ministry among beggars, ministry among disabled people, ministry among unwanted people, ministry among prostitutes, ministry among people who will never be met by the love of Jesus. ഓരാ കവാരവ ശദാരജസിയ, ഒരിക്കലും എത്തിച്ചെല്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ സ്നേഹം നിന്നെ എത്തിക്കാൻ പോവുകയാണ്. Break the law and establish the love of God. Praise the Lord. വിഷയം മുമ്പോട്ട് പോകട്ടെ. പുറകിൽ നിന്ന് വന്ന് സൗഖ്യം കിട്ടിയിരുന്നെങ്കിൽ അവക്ക് അവൻ്റെ മോഹം കാണാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ
ഉടുപ്പ് കണ്ടേച്ച് പോകാനല്ല ദൈവം നിന്നെ കാൽവറിയിൽ രക്ഷിച്ചിരിക്കുന്നത്, രക്ഷകന്റെ മുഖം കാണാൻ, അവന്റെ തേജസ് കാണാൻ, അവനെ നേരെ നോക്കാൻ. നീ അവിടെ ഇവിടെ നോക്കണ്ട, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമാകുന്ന യേശുവിനെ നോക്കുവാൻ. ദൈവം നിനക്ക് ഭാഗ്യം തരുമാറാകട്ടെ. സഹോദരി വിചാരിച്ചു സൗഖ്യം കിട്ടിയാ മതിയെന്ന്. പോര സഹോദരി, കാന്തിവനെ കാണണം. നീ നിന്റെ ഒരു നോക്ക് കാണാൻ കൊതിക്കുന്നൊരു പിതാവുണ്ട്, നിന്റെ മോഹത്തേക്ക് നോക്കാൻ കൊതിക്കുന്നൊരു സ്നേഹമുണ്ട്. ആരാണ് എന്നെ തൊട്ടതെന്ന ചോദ്യത്തിന് എന്താ കാര്യം എന്നറിയാമോ? തൊട്ട സഹോദരിയെ എനിക്കൊന്ന് കാണണം. Jesus wants to see you today. He wants to look at you. നിന്റെ മോഹം യേശുവിനൊന്ന് നോക്കണം. നിന്റെ മോഹം നിനക്ക് വേറെ ആർക്കും കാണാൻ താല്പര്യമില്ലെങ്കിലും ദൈവത്തിന് കാണണം. 30 വർഷം കല്യാണം കഴിഞ്ഞേച്ച് പല്ലൊക്കെ പോയി കഴിയുമ്പോൾ ഭർത്താവ് ചിലപ്പോൾ നോക്കിയില്ലെന്ന് വരും. പക്ഷെ നിന്റെ കർത്താവ് ഇന്ന് പകലും നിന്നെ നോക്കും. ആരോഗ്യം പോയി കഴിയുമ്പോ മക്കളെ നോക്കിയില്ലെന്ന് വരും. പക്ഷെ കർത്താവ് നിന്റെ ഇന്ന് പകൽ നോക്കാൻ ആഗ്രഹിക്കുന്നു. സ്ഥാനമാനങ്ങൾ ഇല്ലെങ്കിൽ ആരും നോക്കിയില്ലെന്ന് വരും. പക്ഷെ എന്റെ യേശു നിന്നെ നോക്കാൻ ആഗ്രഹിക്കുന്നു. Turn your eyes upon Jesus. Look in unto his wonderful face. Then all the things of this world will strangely go dim as you look at his love and grace. Turn your eyes upon Jesus. Look unto his wonderful face. And all the things of this world will go strangely dim as you gaze upon his beauty. അവന്റെ മനോഹരത നീ കാണുമ്പോൾ, അവന്റെ തേജസ് നീ കാണുമ്പോൾ, അവന്റെ മുഖം നീ കാണുമ്പോൾ നിന്റെ ദുഃഖം മാറും, നിന്റെ രീതി മാറും, ലോകത്തോടുള്ള നിന്റെ സ്നേഹം മാറും, മറ്റുള്ള പറ്റുമാനങ്ങൾ മാറും, നിനക്കൊരു ശക്തി ഉണ്ടാകും, നിന്റെ മേലൊരു തേജസ് ഉണ്ടാകും. ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ തൊട്ടത്? God wanted to see her face to face. അവളെ നേരെ നോക്കാൻ യേശു ആഗ്രഹിച്ചു. അന്ന് യേശു ആഗ്രഹിച്ചെങ്കിൽ ഇന്നു പകലും നിന്റെ മുഖം കാണാൻ അവൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേഗം പോട്ടെ, അടുത്ത വാക്യം എന്താണ് വായിച്ചേ. നെക്സ്റ്റ്, താൻ മറഞ്ഞിരിക്കുന്നില്ല എന്ന് സ്ത്രീ കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് വന്ന് അവന്റെ മുമ്പിൽ വീണു, അവന്റെ മുമ്പിൽ വീണു. അവനെ തൊട്ട സംഗതിയും തൽക്ഷണം സൗഖ്യമായതും സകല ജനവും കേൾക്കെ അറിയിച്ചു. സാക്ഷ്യം, 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 ഇതാണ് സ്വർഗരാജ്യത്തിന്റെ രഹസ്യം. കോഴിമുട്ടയ്ക്ക് താറാമുട്ടയെക്കാട്ടിലും വിലയുള്ളതിന്റെ കാര്യം മുട്ടയുടെ സൈസ് വലുതായത് കൊണ്ടല്ല, കോഴി കൊക്കരക്കോ എന്ന് കൊക്കുന്നോണ്ടാണ്. താറാവ് മുട്ട ഇട്ടേച്ച് മിണ്ടാതെ നടക്കും, മുട്ട വലുതാണേലും ചിലവാകുകയില്ല. വലിയ സംഭവങ്ങൾ നിന്റെ വീട്ടിൽ നടന്നിട്ട് മിണ്ടാതെ നടന്നാൽ നീ താറാവിനെ പോലെ 10 പേർക്കോ ദൈവത്തിനോ സ്വർഗരാജ്യത്തിനോ ഗുണം ഉണ്ടാകുകയില്ല. നീ ഒന്ന് കൊക്കി നോക്കിക്കേ, നിന്റെ മുട്ട ചിലവാകാൻ പോകുകയാണ്, ലോകം ഇളകാൻ പോകുകയാണ്, ജീവിതങ്ങൾ രൂപാന്തരപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. കൊട്ടാരക്കരയിൽ കൊക്കരക്കോ എന്ന് പറയുന്ന ചില വിശ്വാസികളെ, ധൈര്യമുള്ള, അനുഗ്രഹിക്കപ്പെട്ട, അഭിഷേകമുള്ള ചില ദൈവദാസി ദാസന്മാരെ ദൈവം ഉയർത്തുമാറാകട്ടെ. ഹല്ലേലൂയ. സാക്ഷ്യം, സാക്ഷ്യം, സാക്ഷ്യം. എവിടൊക്കെ നിനക്ക് സാക്ഷ്യം പറയാമോ അവിടൊക്കെ സാക്ഷ്യം പറയണം. എൻ്റെ സാക്ഷ്യം പറയാൻ പോയി കഴിഞ്ഞാൽ 3 മണിക്കൂർ എടുക്കും ഒരഡ്രസ്സ് ചെയ്യാൻ. പിന്നെ അടുത്ത സാക്ഷ്യം കൂടെ പറഞ്ഞാൽ 2 ദിവസം എടുക്കും. 40-50 വർഷത്തെ കാര്യം പറയാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു 50 ദിവസം ഇവിടെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പറയാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പ്രൈസ് ദ ലോർഡ്. സാക്ഷ്യം, 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 അതാണ് ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം. സാക്ഷിവചനത്താൽ അവർ സാത്താനെ ജയിച്ചു. സാക്ഷിവചനത്താൽ അവർ കോട്ടകളെ തകർത്തു. സ്തുതികളാൽ അവർ മുമ്പോട്ട് പോയി. യഹൂദയുടെ ശക്തി അവരുടെ സ്തോത്ര സ്തുതികളിലാണ്. നാവുകളുടെ കെട്ടുകളെ അഴിഞ്ഞ് സ്തുതിക്കുന്ന സഹോദരി ഒരിക്കലും തോക്കുകയില്ല. പിശാചിന് അവളുടെ മേൽ അധികാരമില്ല. ദൈവശക്തി അവളിലൂടെ ദൈവം ഒഴുക്കിക്കൊണ്ടിരിക്കും. എല്ലാ കെട്ടുകളെയും ഇന്ന് പകൽ ദൈവം അഴിക്കുമാറാകട്ടെ. നിന്റെ നാവ് അനുഗ്രഹത്തിനുള്ളതാണ്, ദൈവത്തിൻ്റെ സുവിശേഷത്തിനുള്ളതാണ്, നിന്റെ ദൈവത്തിൻ്റെ സാക്ഷ്യത്തിനുള്ളതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത നിന്റെ നാവിനെ ഇന്ന് രാവിലെ ദൈവത്തിന് വേണ്ടി മുഴുവൻ കൊടുക്കുവാൻ ദൈവം കൃപ തരുമാറാകട്ടെ.
രണ്ട് കാര്യം കൂടെ പറഞ്ഞ് വെച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. രണ്ട് വിഷയം കൂടെ. അടുത്ത വാക്യം എന്താണ്? അടുത്ത കാര്യം, അവൻ അവളോട്, മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോകുക എന്ന് പറഞ്ഞു. രണ്ട് വലിയ സംഭവം. യേശു വേറെ ആരെയും മോളെ എന്ന് വിളിച്ചിട്ടില്ല. ബൈബിളിൽ ആകെ വിളിച്ചിരിക്കുന്നത് ആരും മോളെ എന്ന് വിളിക്കാത്ത 12 വർഷം തള്ളപ്പെട്ട ഒരു പാവപ്പെട്ട സഹോദരിയാണ്. പൊന്നുമോളെ, ഇന്ന് ദൈവം നിന്നെ വിളിക്കുകയാണ്. പൊന്നുമോളെ, പൊന്നുമോനെ, ഓമനക്കുട്ട, ചക്കര കുഞ്ഞേ, ഇന്ന് ദൈവം നിന്നെ വിളിക്കുകയാണ്. സ്വർഗം നിന്നെ വിളിക്കുകയാണ്. ഓ മൈ ഡോട്ടർ, ഓ മൈ സൺ, നീ ഒരു തേൻകുടമല്ലേ, നീ ഒരു മണിമകളമല്ലേ, നീ എൻ്റെ ചങ്കല്ലേ, നീ എൻ്റെ കരളല്ലേ. നിനക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ തന്ന, അവസാനത്തുള്ളി രക്തം തന്ന എൻ്റെ യേശു നിന്നെ വിളിക്കുന്ന പേര് കേൾക്കുവാൻ നീ മുമ്പി വരണം. നീ അവൻ്റെ മുമ്പി വരണം. നീ അവൻ്റെ മുഖത്തേക്ക് നോക്കണം. ആരും വിളിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട, തമ്പുരാൻ നിന്നെ വിളിക്കുന്നു. യേശു വിളിക്കുന്നു, നിന്റെ പേർ വിളിക്കുന്നു. യേശു നിന്റെ പേർ വിളിക്കുന്നു, ഓമന പേർ വിളിക്കുന്നു. മകളെ, മകനേ, നിനക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവരെൻ്റെ പിന്നാലെ വരുന്നു. യേശുവിൻ്റെ പിന്നാലെ പോകണമോ? ആ പേർ വിളി കേൾക്കണം. ഞാൻ എൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു, അവർക്ക് മുമ്പായി പോകുന്നു. അവസാനമായി, സൗഖ്യം മാത്രം കിട്ടിയേച്ച് പോയിരുന്നെങ്കിൽ ഈ സമാധാനം കിട്ടത്തില്ലായിരുന്നു. അവൾ സമാധാനത്തിന് ചോദിച്ചില്ല, അവൾ സൗഖ്യത്തിനാണ് വന്നത്. ഇന്ന് ഈ സൗഖ്യത്തിനാണ് വന്നത്. സമാധാനവും സന്തോഷവും ഒക്കെ എക്സ്ട്രാ പാക്കേജ് ആയിട്ട് ഇവിടുന്ന് കിട്ടുന്നത്. സൗഖ്യവും അനുഗ്രഹവും വിടുതലൊക്കെ നിനക്ക് അനുഗ്രഹം ചോദിച്ച് കിട്ടുന്നതാണ്. പക്ഷേ സമാധാനവും സന്തോഷവും എക്സ്ട്രാ പാക്കേജ് ആയിട്ട് കിട്ടുന്നതാണ്. അത് എത്ര പേർക്ക് റെഡിയാണ്? ഞാൻ അല്പസമയം പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സമാധാനത്തിന് വേണ്ടി വരാതെ നീ സൗഖ്യത്തിന് വേണ്ടി വന്നുവെങ്കിൽ ദൈവം നിന്നെ സമാധാനത്താൽ നിറയ്ക്കാൻ പോവുകയാണ്. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവം ഒഴുക്കാൻ പോവുകയാണ്. ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം, ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, മനുഷ്യർക്ക് തരുവാൻ കഴിയാത്ത സമാധാനം, എൻ്റെ സമാധാനം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ദൈവം, ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് പകൽ തരുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ കടന്നു വന്നിട്ട് ദൈവത്തിങ്ങളുടെ ചിലത് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ വിശ്വാസത്തോടെ തൊടുമോ? ഇനിയുമുള്ള ചില നിമിഷങ്ങൾ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണ്, തീയുടെ നിമിഷങ്ങളാണ്, സൗഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്, വിടുതലിൻ്റെ നിമിഷങ്ങളാണ്. ആരെങ്കിലും ഇന്ന് രാവിലെ വിശ്വാസത്തോടെ അവൻ്റെ തൊങ്ങൽ തൊട്ടുകഴിഞ്ഞാൽ ഇന്ന് ശക്തി ഒഴുകാൻ പോകുകയാണ്, വിടുതൽ ഒഴുകാൻ പോകുകയാണ്, നന്മയൊഴുകാൻ പോകുകയാണ്, സമാധാനവും സന്തോഷവും നിന്റെ കുടുംബത്തിലേക്ക് മടങ്ങി വരികയാണ്, യേശുവിന്റെ സാന്നിധ്യം നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണ്.